या नंदी अी पर जोल के अप्ल इंटरव्यू कार्ड वह श्रीना यूनो रीन पर एनीवे ई एम हैप्पी कंग्रेचुलेशन पक्षे रीने और कुछ पुदी व्यवस्था कूड़ी एल्ड पाड़ा कहवें प्रत्येक परगणन एडो ई जोली पाड़ा कहव एडी अदर जोली अपेक्ष क्षण एंडमेड़ो सरकार ऑफिस गुमसपणि की चल चोद उगांड तलस्थान ऐसा उगांड तलस्थान अमसन एंना चोद നെഹ്റുവിനെ പറ്റി ചോദിച്ചാൽ ഗാന്ധിയെ പറ്റി ഉത്തരം എഴുതിയാലും അവർക്ക് വിരോധമില്ല എന്നാലും പാടാൻ കൂടി കഴിവ് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം എന്തിനെ നിന്റെ ഭാഗ്യം എന്ന് പറ നീ അസലായിട്ട് പാടുന്ന കൂട്ടത്തിലല്ലേ സ്മാർട്ട് ആയിട്ട് ഒരു പാട്ടം വെച്ച് കേറിയേക്കണം നീ പാടിയാൽ നിനക്ക് തന്നെ ഈ ജോലി കിട്ടും തീർച്ച എങ്ങനെ ഈ പണിയൊന്ന് കിട്ടിയാ മതിയായിരുന്നു നീ വിഷമിക്കാതെ നിനക്ക് തന്നെ ഈ ജോലി കിട്ടും ഞാനല്ലേ പറയുന്നത് അതിരിക്കട്ടെ നിന്റെ അമ്മക്ക് എങ്ങനെയുണ്ട് അതുപോലെ ഇരിക്കുന്നു അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം अवड़े वेलकारी पेणुद भाग्यम समीर पड़े या
മൈ ഗോഡ്, സമാധാനമായി. അയാൾ ചെന്നപാടെ എന്നെ ഒന്ന് നോക്കി. ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു പാടട്ടെ എന്ന്. പുള്ളിക്കാരൻ തലയാട്ടി. ഉഷായിയറുടെ പോർട്ട്മെൻസിക് ഉണ്ടല്ലോ, ഞാൻ വെച്ചങ്ങ് ഒരു കാച്ചു കാച്ചി. പാർട്ടി അമ്പരന്ന് പോയി. കിളവൻ എന്റെ പാട്ട് കാസ്റ്റിൽ പിടിച്ച മട്ടുണ്ട്. പദ പദ സരി സദ പദ പദ സരി സദ പദ സരി ദ സരി ഗ സരി ഗ പദ 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 സരി ദ സരി ദ സരി സദ പദ 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 സരി ഗ സരി സദ. രാജശ്രീ അമ്മ, എനിക്കൊന്നും പാടാൻ പറ്റിയില്ല, പറയാനും പറ്റിയില്ല. എന്റെ ശരീരം ആകെ വിയർത്തു, ഒച്ചയും പൊങ്ങിയില്ല. അയാൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. അയ്യോ ഗീതാകുമാരി, I say that is quite all right. Well, I told you about it already. Why should you want to repeat it again? Well, I'll be coming over there tomorrow evening. Then we'll discuss the matter. Okay? Take a seat. അയാൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് നാവനക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ റീന പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ല നിനക്ക് തന്നെ കിട്ടുമെന്ന്? നാളെ തന്നെ ചെന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതിരിക്കട്ടെ, ഇയാൾക്ക് എന്ത് പ്രായം കാണും? ഒരു 50 മേൽ കാണും. നല്ല പേഴ്സണാലിറ്റിയാ. ആ എങ്കിൽ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണമെന്ന്? എടി ഇന്നത്തെ കാലം അതാ, ചെറുപ്പക്കാർ പിന്നെ സാരമില്ല, ഈ വയസ്സായ കിളവന്മാരെ സൂക്ഷിക്കേണ്ടത്. മതിയടോ. ആ അമ്മ ഒറ്റയ്ക്ക, ഞാൻ പിന്നെ വരാം. ഇരുന്ന് മുഷിഞ്ഞോ, വരൂ. ഇന്ന് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, പക്ഷേ വൈകിട്ടാവുന്ന് പറഞ്ഞോന്നൊരു സംശയം. എന്നിട്ട് സാറെവിടെ? അദ്ദേഹം രാവിലെ 7 പോയതല്ലേ. ഇന്ന് എസ്റ്റേറ്റിലെ കറക്കാ, ഇപ്പൊ ഓഫീസിൽ മടങ്ങി വന്നിട്ടുണ്ടാവണം. ഇതാണ് കുട്ടിക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാനെന്തിനാ ഇവിടെ തന്നെ താമസിക്കുന്നേ? പുറത്തേതെങ്കിലും ഹോസ്റ്റലിൽ? അങ്ങനെ അങ്ങ് ചോദിച്ചാൽ അയ്യർ എന്താ പറയുക? ഇവിടെ താമസിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. കുട്ടിക്ക് മുൻപ് വന്നിട്ടുള്ളവരും ഇവിടെ താമസിച്ചിട്ടുള്ളത്. എന്റെ പണി എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ അദ്ദേഹം പറയും, അയ്യരെ പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ എന്തിനാ ഫോൺ വെച്ചിരിക്കുന്നേ? എന്റെ ജോലി ഓഫീസിലല്ലേ, പിന്നെ ഇവിടെ? ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൽ അയ്യർ എന്താ പറയുക? ഫോൺ ഒരു മിണ്ടാപ്രാണിയല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ആ ഫോൺ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് കരുതിക്കോളൂ. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, വന്നാൽ ഉടനെ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 300. ഇപ്പൊ മനസ്സിലായോ ഫോൺ എന്തിനാ അവിടെ വെച്ചിരിക്കുന്നതെന്ന്? ഹലോ, ആ ഗുഡ് ആഫ്റ്റർനൂൺ. എപ്പോഴെത്തി? കുറച്ച് നേരമേ ഉള്ളൂ. ആ പിന്നെ ഇപ്പൊ വിലയിലൊക്കെ മാറിയോ?
അതോ ആ നിന്ദുവിന്റെ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആ ക്വാർട്ടേഴ്സിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ അയ്യനോട് പറഞ്ഞാൽ മതി. ഓക്കെ. മോൾക്ക് നിന്റെ കത്തിലെ വിവരങ്ങൾ അറിഞ്ഞതിൽ അമ്മയ്ക്ക് വിഷമമുണ്ട്. നിനക്ക് ഇത്ര പ്രയാസമുള്ള ജോലിയാണെങ്കിൽ എന്റെ മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരെ. നിനക്ക് മനസ്സിൽ ചേരാത്ത പണിയൊന്നും മോള് ചെയ്യണ്ട. ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം. അമ്മ കുഞ്ഞിനു മുൻപ് ഇവിടെ ജോലി നോക്കിയിരുന്നതാ. തിരുവല്ലക്കാരിയ, മിടുക്ക് പെണ്ണായിരുന്നു. പിന്നെന്താ പോയത് എന്ന് ചോദിച്ചാൽ, എത്രയെന്ന് കരുതി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ഒരാൾ സഹിക്കും? ആ കൊച്ചിനെ കുഞ്ഞിനറിയാവോ? ചെറുപ്പക്കാര് പിന്നെ സാരല്ലേ, ഈ വയസ്സായി കിടവന്മാരെ സൂക്ഷിക്കേണ്ടത്. മേ ഐ കം ഇൻ? ഇന്ന് ഓഫീസിൽ നേരെ ശ്വാസം വിടാൻ സമയം കിട്ടില്ല. ഓ, ഇറ്റ് വാസ് എ മച്ച് ബിസി ഡേ. ആ, അപ്പൊ പിന്നെ മുറികളൊക്കെ സൗകര്യമല്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഇവിടെ ഒന്ന് ഇരിക്കോ. വേണ്ട സാർ, ഞാൻ ഇവിടെ നിന്നോളാം. എന്ത് പറഞ്ഞാലും എതിർക്കുന്ന ശീലം നല്ലതല്ല. ഏത് പെണ്ണിന്റെയും കുത്തകാവകാശമാണ് എതിർക്കുക എന്നുള്ളത്. അതുകൊണ്ട് എതിർക്കുന്നതിൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. പക്ഷേ നേടിയ പെണ്ണുങ്ങൾ വളരെ ചുരുക്കമാണ്. നീ നേടണം, അതാണ് എന്റെ ആഗ്രഹം. അന്ന് വന്നവരിൽ നിന്നോട് പാടാൻ പോലും പറയാതെ ഞാൻ നിന്നെ സെലക്ട് ചെയ്തതുകൊണ്ടാ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഒരു കൊച്ചുമിടുക്കിയ, പക്ഷേ കൊച്ചുമിടുക്കി എതിർക്കരുത്. ¶¶
അർദ്ധരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് പാടുന്നത് ഭ്രാന്തല്ലാതെ പിന്നെന്താ? കേട്ടിട്ട് ഭ്രാന്തുള്ള ആൾ പാടുന്ന പോലെ തോന്നിയില്ലല്ലോ. ഇപ്പൊ കുറവാ, ഇല്ലെന്ന് തന്നെ പറയാം. അദ്ദേഹം ഇനി കാണിക്കാൻ ഡോക്ടർമാരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എന്തു പ്രയോജനം? എന്താ മാറില്ലേ? ഭ്രാന്ത് മാറുന്ന രോഗമൊന്നും അല്ല കുഞ്ഞെ, അത് കുറഞ്ഞും കൂടിയിരിക്കും. അത്ര തന്നെ, ഇടയ്ക്ക് കുറഞ്ഞപ്പം അദ്ദേഹം ഓഫീസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു, സഹായത്തിന് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന നേരത്തങ്ങ് കൂടും, കൂടിയാ പിന്നെ കൈ കിട്ടുന്ന നേരത്ത് മുഖത്തിന് നേരെ ഒരേറ. ഒരിക്കൽ ചൂട് ചായ എടുത്ത് ആ റോസമ്മ കുഞ്ഞിന്റെ മുഖത്തിന് നേരെ ഒരേറ്, അതിന്റെ മുഖമെല്ലാം പൊള്ളി പ്രാകൃതമായി പോയി. അതി പിന്നെയാ അദ്ദേഹം വീണ്ടും ഓഫീസ് കാര്യങ്ങൾ നോക്കി തുടങ്ങിയത്. ഇതൊന്നും ഞാൻ പറഞ്ഞതായിട്ട് വരണ്ട കേട്ടോ. എന്താ അത്? കുഞ്ഞിന്റെ അലാറം കോളാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ബെല്ലടി. താഴേക്ക് വരില്ലേ? ആ ദൈവാധീനം കൊണ്ട് അതില്ല. ഞങ്ങളുടെ ഒക്കെ ഭാഗ്യം ആ മുറിക്കകത്ത് കഥകടച്ചിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യത്തു. ഞാൻ ചെല്ലുകയോ? നല്ല കഥയായി. എന്റെ കുടുംബത്തെ പറ്റി ഞാനെങ്കിലും ചിന്തിക്കണ്ടേ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പിന്നെ ആരുണ്ട്? പിന്നെ ആര് പോകും? ആ അതിനൊക്കെ ആളുണ്ട്. ഇതാ പോകുന്നതിൽ ശിവരാമൻ. ശിവരാമന് മാത്രമേ ആ മുറിക്കകത്ത് പ്രവേശനമുള്ളൂ. അവനാണെങ്കിൽ രണ്ടു കിട്ടിയാൽ കൊള്ളാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ട്. ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നിനെയും പറ്റി ആലോചിച്ചാൽ അതിനേ നേരം കാണൂ. വെരി ഗുഡ്.
ആരാ പറഞ്ഞത് ഗീതയ്ക്ക് ഓഫീസ് ജോലിയിലൊന്നും അറിയാൻ പാടില്ലെന്ന്? ഇല്ല സർ, എന്നെ കുറെയൊക്കെ മിസ്റ്റർ അയ്യർ സഹായിച്ചതാ. ദാറ്റ്സ് ഓക്കേ, ബട്ട് എങ്കിലും ഈ ലെറ്റേഴ്സ് ഒക്കെ ഇത്ര ഭംഗിയായി ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ദാറ്റ്സ് നോട്ട് സംതിങ് സില്ലി. അതെ, ഗീത എന്നാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചത്? എന്നേക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ടൈപ്പിന് പോകുമായിരുന്നു. ഞാൻ നോവർ ഹെയറും പാസ്സായതാണ്. ഐ സീ. ആ ഗീത, നാളെ ആ ടൈൽസ് ഫാക്ടറിയുടെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കണം. ഐ തിങ്ക് ദർ ഇസ് സംതിങ് ഫിഷി വിത്ത് ഹോൾ അക്കൗണ്ട്. കുറെ കാലമായി എനിക്ക് സംശയമുണ്ട്. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ പ്രമാണം? ഇത് നമ്മുടെ ആ പിള്ളേരെ കത്താണ്. അയാൾ വളരെ കാലം ഇവിടെ ആശ്രിതനൊക്കെ ആയിരുന്നു. ഇപ്പോൾ വാദം പിടിച്ച് പോകാൻ കിടപ്പിലാണ്. ഈ അഡ്രസ്സിൽ ഒരു 1000 rupees എമൗണ്ട് അയച്ചു വെക്കാൻ അക്കൗണ്ട് സെക്ഷൻ പറഞ്ഞു. ഞാൻ ഗീതയെ സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചു. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു? ഇത് കളിച്ച കാര്യമൊന്നുമല്ല. അദ്ദേഹം മാത്രം പെട്ടെന്നൊന്നും ആരെയും ഇഷ്ടപ്പെടുന്നതല്ല. ഓ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുത്തിവയ്പുണ്ട്. ഒരു ഇഞ്ചക്ഷന് 500 or 600 rupees ചെലവ്. അല്ല, ഇന്നലെ രാത്രിയിൽ ജനാല പൊട്ടി പറഞ്ഞു. പൊട്ടിയതോ? എറിഞ്ഞു പൊട്ടിച്ചതല്ലേ? ഇത് 7th or 8th തവണയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എറിഞ്ഞു പൊട്ടിച്ചാൽ അടുത്ത ദിവസം രാവിലെ ശിവരാമനോട് പറയും ചില്ലു മാറ്റിയിടാൻ. ചില നേരങ്ങളിൽ കുട്ടികളുടെ പ്രകൃതമാണ്. എനിക്ക് വലിയ സമയം ഈ പണി, ഞാൻ പോവാൻ പോവാ. പോട്ടിച്ചു വരാമോ? ഇതുവരെ ഞാൻ കഴിച്ചു, ഇനി എന്നെ കൊണ്ടാവില്ല. സൂപ്പിനൊപ്പിനോടെ പറഞ്ഞാ പോലെ, അതിന് എന്റെ തലവലി താര വേണോ? എന്നെ നല്ല ആളത്തിന് സൂപ്പ് താണുത്തിരുന്നില്ലെങ്കിലോ? ചെല്ലേ. അയാള് പോകുമായിരിക്കല്ലേ? എവിടെ പോകാനാ? ഇത് എത്ര തവണ കഴിഞ്ഞതാ? കുഞ്ഞിപ്പം വിളിച്ചതെന്നാണെന്നറിയാമോ? അവന് 100 or 200 rupees കൊടുക്കാനാ. ചൂടുള്ള സൂപ്പായിരുന്നെങ്കിൽ കുഞ്ഞവൻ 500 rupees കൊടുക്കുമായിരുന്നു. അവന്റെ സമയദോഷം അല്ലാതെ എന്തു പറയാനാ? നമ്മുടെ ശത്രുക്കൾ നമ്മളിൽ തന്നെയാണെന്ന് ആരോ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കയ്യിലുള്ളത് നോക്കിക്കൊണ്ട് നടത്താൻ എനിക്ക് സമയമില്ല. അതിനിടയ്ക്കാണ് ഈ എസ്റ്റേറ്റ് ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചത്. ആ, ഗീതയ്ക്ക് കണക്ക് നോക്കാൻ ഒരു എക്സ്ട്രാ വാല്യൂടെ ആയി. ഗീത അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തോന്നുന്നു. അധികം സംസാരിക്കാത്തവർ ബുദ്ധിശാലികളാണെന്ന് പറയും. ഗീത അധികം ചിരിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അധികം ചിരിക്കുന്നവർക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ കാണുന്നവരൊക്കെ ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കാറില്ല. അതുകൊണ്ട് പലരും പറയാറുണ്ട് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. എന്താ സാർ, സാർ ഭാഗ്യവാനല്ലേ? ഞാൻ ഭാഗ്യവാനല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അതുപോലെ തന്നെ നിർഭാഗ്യവാനാണ് തന്നെ. ആ നിർഭാഗ്യത്തെ കുറിച്ച് നിന്നോട് അല്പനേരം സംസാരിക്കാമെന്ന് കരുതിയാണ് നമുക്കൊരുമിച്ച് ഇവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു മകനുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സാറ് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം. എല്ലാം നീ നേരിട്ട് മനസ്സിലാക്കണമെന്ന് കരുതിയാണ് ഞാൻ പറയാറുന്നത്. എന്റെ എല്ലാം ഇന്നുവെന്നും അവൻ മാത്രമാണ്. 3 വയസ്സിൽ അവന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാഞ്ഞതും അതുകൊണ്ട് മാത്രമാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവന് ചെറിയൊരു മെന്റൽ ഡിപ്രഷൻ ഉണ്ടായി. ഞാൻ ആകെ അങ്ങ് തളർന്നു പോയി. പെട്ടെന്നുണ്ടാവാൻ കാരണം
കാരണം അങ്ങനെ കാരണമൊന്നുമില്ല. അവരെന്തോ ചെറിയ മനപ്രയാസം. But now he's all right. കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ എന്റെ കഠിന പരിശ്രമം കൊണ്ട് ഇപ്പൊ അവൻ എല്ലാം ഭേദമായി. മറ്റന്നാൾ മുതൽ ഓഫീസിന്റെ കംപ്ലീറ്റ് ചാർജ് ഞാൻ അവനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. മറ്റന്നാൾ മുതൽ നീ അവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും. അവനോടൊപ്പം സഹകരിച്ചു പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ചൂടനാണവൻ. ഞാനും പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ കൊച്ചുകുട്ടികളുടെ മനസ്സാണ് താൻ. അവനോട് തഞ്ചത്തിൽ പെരുമാറാനുള്ള കഴിവ് നിനക്കുണ്ടാകണം. അന്ന് ഇന്റർവ്യൂവിന് കാലയച്ചിരുന്നപ്പോൾ പാടാൻ കഴിവുള്ളവർക്ക് പ്രത്യേക പരിഗണന എന്ന് സൂചിപ്പിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതെന്തിനാണെന്ന് പലപ്പോഴും ഞാൻ സാറിനോട് ചോദിക്കുന്നു. അവന് താല്പര്യമുള്ള ഏക വിഷയം അതാ, സംഗീതം. കോളേജിൽ അവൻ നന്നായി പാടുമായിരുന്നു. അവന്റെ മുറിയിൽ ഇല്ലാത്ത സംഗീത ഉപകരണങ്ങളില്ല. അങ്ങനെയുള്ള അവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നയാൾ പാടാൻ കൂടെ അല്പം കഴിവുള്ളവരാണെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതി. നിനക്കതിൽ കഴിവുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു നോക്കാം സാർ. ഞാൻ നാളെ ബോംബെക്ക് പോകാം. മലപ്പുറം പോകുന്നതാ. എന്റെ അസാന്നിധ്യത്തിലും അവൻ ഈ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ് എന്റെ ലക്ഷ്യം. ഡോക്ടർമാരുടെ ഉപദേശം തന്നെയാണ്. അവനോടുള്ള പെരുമാറ്റത്തിൽ എത്രത്തോളം കാഷ്വൽ ആകാമോ അത്രത്തോളം നല്ല എന്ന് പറയുന്നു. അവനൊരു സഹോദരി ഉണ്ടായിരുന്നില്ലേ? അവൾ എന്ത് ക്ഷമയും ആത്മാർത്ഥയും കാണിക്കുമോ അത് നീ കാണിക്കുന്നു. എങ്കിൽ രണ്ടു മാസത്തിനകം ഒരു വിവാഹം. അവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്നാണ് അവർ പറയുന്നത്. എന്റെ മകനെ തിരിച്ചു കിട്ടാൻ മോളിനെ സഹായിക്കില്ലേ? ജോലി കിട്ടിയ പിന്നെ സാറിനെ ഒന്ന് കാണാനും കൂടി കിട്ടുന്നില്ലല്ലോ. അയ്യോ, ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ വരുന്ന വഴിയാ. നാളെ രാവിലെ തന്നെ തിരികെ പോവുകയും വേണം. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല. ആ പിന്നെ എന്റെ ശമ്പളൊക്കെ തന്നിട്ടേ പോകാവൂ. ശമ്പളമോ? ആ നിന്റെ അമ്മയെ നോക്കുന്നതന്നെ. ഞാനിപ്പോ എന്നും രാത്രി എവിടെ കിടപ്പ്. ശരി, ശമ്പളമൊക്കെ ഞാൻ വൈകുന്നേരം വരുമ്പോ തരാം. പോട്ടെ. ഈ ഗുളി ഒന്ന് കഴിക്കും അമ്മേ. ഞാനില്ലാത്തപ്പോ അമ്മ ഗുളിയെ കഴിക്കില്ല. അതാണ് വലിവ് മാറാത്തത്. കുമാരി, സത്യം പറ. ഞാനില്ലാത്തപ്പോ ഗുളി ഇതുപോലെ കഴിക്കുമായിരുന്നു? കഴിക്കുമായിരുന്നു. ഒരു ദിവസം മാത്രം കഴിച്ചില്ല. കഴിച്ചില്ലേ? കഴിച്ചേ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. യെസ് സർ. അവർ വന്നിട്ടില്ല. വീട്ടിൽ പോയിരിക്കാന്നാ തോന്നുന്നത്. ഡ്രൈവർ, ഒന്ന് വേഗം വിടും. 10 മണിക്ക് എനിക്ക് ഓഫീസിൽ എത്തേണ്ടതാ. ഇല്ല സർ, വന്നെത്തിയിട്ടില്ല. ആ ഫയല് അത് അവർക്കേ അറിയൂ. ഉടൻ വന്നേക്കും. നേരെ ഒരുപാടായി, ഞാൻ നടന്നു പോയിക്കൊള്ളാം. കൊച്ചുമുതലാളി രാവിലെ തന്നെ കുതിരപ്പുറത്ത് നിന്ന് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എന്ന് നേരത്തെ വരുന്ന ഗീത, ഇന്ന് എന്ത് പറ്റിയാവോ? ഇനി ഒരിക്കൽ കൂടി ഫോൺ അടിച്ചാ അകത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഗുഡ് മോർണിംഗ് സർ. വീട്ടിൽ നിന്ന് വരാനുള്ള ബസ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. വിമല ടെക്സ്റ്റ് ഫയൽ ഇവിടെ ഉണ്ട്, അത് ഞാനിപ്പോ കൊണ്ടുവരാം. എടോ, ഇതിന്റെ മൂന്നാമത്തെ തവണയാ. മൂപ്പര് രാവിലെ പിടിവാശി കൊണ്ടാ വന്നിരിക്കുന്ന തോന്നുന്നു. ആ
തന്റെ അറിവിലേക്ക് എന്തി പറയുക, പുള്ളിക്കാരൻ വല്ലാതെ ദേഷ്യപ്പെട്ട പതുക്കെ കണ്ണെന്ന് നനച്ചാ മതി. കരയെന്ന് കണ്ടാ പിന്നെ പുള്ളി ഒന്നും പറയില്ല, അതുമല്ല 100 രൂപ ഇൻക്രിമെന്റ് കൂട്ടി തരുകയും ചെയ്യും. ഏയ്, എന്താ പോകുന്നില്ലേ? എനിക്കിങ്ങനെ പാട്ടുകളൊക്കെ എന്താ അജിത്ത്, ഈ പാട്ടുകാർക്ക് എന്തിനാ ഫിലോസഫി പഠിക്കാൻ പോകുന്നത്? ഫിലോസഫിയുള്ള പാട്ടുകളെങ്കിലും പാടാമല്ല സാർ. ഡാഡിക്കൊക്കെ സുഖമാണോ? ഡാഡി ടൂർ പോയിട്ട് വന്നിട്ടില്ല, ഇത്തവണ ഇന്റർനാഷണൽ ടൂറാണ്. ഐ സി. ആ, ഇനി പഠിത്തം പോലെ പറ്റില്ല, എം എ ആണ്, കുറച്ചുകൂടി പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കണം. എവിടെ വെച്ചോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. കോട്ടത്ത് എങ്ങനെ വന്നിട്ടുണ്ടോ? ഒരിക്കലോ മറ്റേ കാണുന്നു. എന്നാൽ അവിടെ വെച്ചായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കൊന്ന് 3-4 വയസ്സേ പ്രായം കാണും. ഗീത എന്നല്ലേ പേര്? അതെ. ഡാജിത്ത്, അതാ ഞാൻ പറഞ്ഞത്, എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. ബൈ ദ വേ, എന്താ സബ്ജക്ട്? ലിറ്ററേച്ചർ. ഞാൻ ഫിലോസഫിയാ. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? 1 മണിക്ക് ടൈപ്പിന് പോണം, അതുവരെ. ടൈപ്പ് പഠിക്കുന്നുണ്ടോ? ദാറ്റ്സ് ഗുഡ്. എവിടെ പഠിക്കുന്നത്? മൂർത്തസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഓ, മിസ്റ്റർ കൃഷ്ണമൂർത്തി അല്ലേ അതിന്റെ പ്രൊപ്രൈറ്റർ? അതൊന്നും എനിക്കറിയില്ല.
കുറെ അഭിശപ്തമായ ഓർമ്മകളുടെ ശവസംസ്കാരം നടക്കുകയാണിപ്പോൾ. നീ മനസ്സിലാകുന്ന ഭാഷയിൽ പറ. ഏതാണ്ട് 200-ഓളം പ്രമലേഖനങ്ങളാണ് ഇപ്പോൾ അഗ്നിഗിരിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് നിനക്കറിയാം. 3 വർഷം ഇടതടവില്ലാതെ എന്നെ പ്രേമിച്ച ലില്ലി. ആ വെളുത്തുമെലിഞ്ഞ പെൺകുട്ടിയല്ലേ? അത് പണ്ടായിരുന്നു. ഇപ്പൊ നീ അവളെ കാണണം. പാട്ടിച്ച് കൊറുവാ പരലവലായിട്ടുണ്ട്. പണ്ടവളിനോട് സ്ഥിരം പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഞാനില്ലാതെ അവൾക്കൊരു ജീവിതമില്ലെന്ന്. എന്നിട്ട് ഇന്ന് ഞാൻ അവളെ കണ്ടു റെയിൽവേ സ്റ്റേഷൻ വെച്ച്. കൂടെ അവിടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഉരുക്കു പോലത്തെ ഒരു കൊച്ചും. റിയലി? ആ, എന്നെ കണ്ട ഉടനെ അവൾ മുഖം തിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വിടുവോ? ഞാൻ കയറി കെട്ടി ചെയ്തു. അവൾ എന്നെ ആ കോന്നിൽ പരിചയപ്പെടുത്തി. എന്നോട് സംസാരിക്കുമ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലെ കാണിക്കണമല്ലോ. ഇതാണ് ഈ വർഗം കാളികൾ. തനിക്കിത് വരണം. അതേ വന്നു. ജസ്റ്റ് ഒന്ന്. യെസ്. അതെ, അതെങ്ങനെ മറക്കും? ഞാൻ കാൽ പ്രതിഷ്ഠിക്കായിരുന്നു. രാത്രിയോ? ഓക്കെ. നമ്മുടെ നാട്ടിൽ പട്ടിണിക്കും പ്രേമത്തിനും യാതൊരു ക്ഷാമവും ഇല്ലെന്ന് തോന്നുന്നു. ഒരെണ്ണം കത്തിത്തീരാൻ കാത്തിരിക്കുകയാണ് മറ്റൊരെണ്ണം തളർത്തു കൊഴുക്കാൻ. സോജാപോൾ സെക്കൻഡ് ഡി സി കെമിസ്ട്രി. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഇവിടെ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയണം. നാട്ടിൽ പോവാം. പോവാം. അജി, നീ പറയുന്ന രീതികളൊക്കെ കേട്ടിട്ട് ഇതൊരു പ്രേമത്തിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു. നോ പ്രോബ്ലം, പ്രേമിച്ചു. പക്ഷേ ക്യാമ്പസിനുള്ള പ്രേമത്തിനുണ്ടല്ലോ, വലിയ കാമ്പൊന്നുമില്ല. എന്റെ ഇതുവരെയുള്ള കോളേജ് ജീവിതത്തിനിടയ്ക്ക് ഞാൻ പ്രേമിച്ചതിനും എന്നെ പെമ്പിള്ളേർ ഇങ്ങോട്ട് കയറി പ്രേമിച്ചതിനും ഒരു കണക്കുമില്ല. പിന്നെ പ്രേമം ഒരു നല്ല നേരം കൊല്ലിയാണ്. ഞാൻ പറഞ്ഞില്ല ജോൺസൺ, എനിക്ക് ഒരു പെണ്ണിനോടും തോന്നാത്ത മാങ്ങാത്തലി. നീ ഇവിടെ ഞരമ്പിൽ പോയാൽ പോ. പോയിരുന്ന് പുത്തോടുത്ത് വെച്ച് വായിക്കേ. എന്റെ 11-ാമത്തെ അനശ്വര കാമുകി സോജാപ്പോൾ വിളിക്കേണ്ട സമയമായി. സീറ്റുമാർ. കുഞ്ഞ ചെക്ക് ലീഫ് ഒക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. വിളിച്ചേട്ടാ, ഡാഡി വിളിച്ചിരുന്നു. ഇല്ല, നാളെ രാവിലെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ ബാങ്കിലേക്ക് ഒന്ന് പോയിട്ടേ വരുള്ളൂ. എന്താ സബ്ജക്ട്? ലിറ്ററേച്ചർ. എന്താ സബ്ജക്ട്? ലിറ്ററേച്ചർ. ഐ ഡോണ്ട് ഗെറ്റ് യു അജിത്. ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം ചിന്തിക്കാൻ കാരണം? സത്യം പറയാം സാർ, ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനമാണിത്. ഞാൻ നോക്കിയിട്ട് ഫിലോസഫി പഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. തന്നെയുമല്ല, ഇത്ര ഡ്രൈ ആയ ഒരു സബ്ജക്ട് കഴിഞ്ഞ 3 വർഷം പഠിക്കുമ്പോഴും അതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പക്ഷേ സാർ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ പാട്ടുകാർക്ക് ഫിലോസഫിയുമായി എന്ത് ബന്ധമെന്ന്? അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. എനിക്കാണെങ്കിൽ ലിറ്ററേച്ചറിന് ഹൈ സെക്കൻഡ് ക്ലാസ് ഉണ്ട്. പാട്ടും ലിറ്ററേച്ചറും ആകുമ്പോൾ ഒരുമിച്ച് പോവുകയും ചെയ്യും. സാർ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഡു വൺ തിങ്, വൈകിട്ട് 4 മണിക്ക് എന്നെ ഒന്ന് കാണും. ലെറ്റ് മീ സീ. താങ്ക് യു. ഹലോ, ഹലോ. ഈ ജോൺസൺ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ പിന്നെ ജോൺസൺ അങ്ങനെയൊക്കെ പറയാ. വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ ആരാ എടുക്കുക? അമ്മ. വിളിക്കട്ടെ? അയ്യോ, ശബ്ദം മാറ്റി പറഞ്ഞാലോ. ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? പഞ്ചാര പ്രൊഫസർ. അതെന്താ പ്രൊഫസർ, അത്രയ്ക്ക് സീറ്റ് ആണോ? ആളൊരു ബോറാ. പക്ഷെ നമ്മളെ പോലുള്ള സീറ്റ് മൂവ്മെന്റ്സ് കണ്ടിരിക്കുകയും ഒപ്പം ശല്യപ്പെടുത്തുകയും ചെയ്യാന്നുള്ള മേപ്പടി എന്റെ ഏക വിനോദം. ഞാൻ പോട്ടെ. അയ്യോ, പോയാ എപ്പഴാ കാണുന്നേ?
ഒരു അരമണിക്കൂറിൽ ഒത്തുകിട്ടാലേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ പറ്റൂ. ഷോ, അരമണിക്കൂറോ? അയ്യോ, ഞാൻ നോക്കട്ടെ. The one dimension theories of human nature describe the aim of life as the sum of the successive satisfaction of desires. The goal of life is Good evening, sir. Good evening. You are lucky, Mr. Ajit. One seat vacant aayittundu. You can join for literature tomorrow. Thank you, sir. Please keep this confidential. ഞാൻ മാറി വിവരം ഡാഡി അറിയണ്ട. ഡാഡി അറിഞ്ഞ 1000 ക്വസ്റ്റ്യൻസിന് ഉത്തരം വരേണ്ടി വരും. That's all right. Thank you, sir. Can I come in, sir? Yes, come in. Kendra, Mr. Ajit, philosophy in the literature like it, there are a bit of a chat. Nyan a poem for air, Mr. Ajit. My tail is subject in a column. Arum is tapered no nana. Literature. Adine Adirvermulilla. No limits. Padikum dorum. പഠിക്കും തോറും കടലിൽ മുത്തു തപ്പിയെടുക്കുന്നത് പോലെയാണ് തോന്നുക. ഇറ്റ് ഈസ് ജസ്റ്റ് റൊമാൻറ്റിക്. ഇസ് ഇറ്റ് നോട്ട്, മിസ്റ്റർ അജിത്? യെസ് സർ, വെരി മച്ച്. നൗ യു കെൻ ഓക്യുപൈ യുവർ സീറ്റ്. എനിവേ, വി ആർ ഓൾസോ ലക്കി. ക്ലാസ് വല്ലാതെ മുഷിയുമ്പോൾ നമുക്ക് അജിതിനെ കൊണ്ടൊന്ന് പാടിപ്പിക്കെങ്കിലും ചെയ്യാമല്ലോ. നൗ യു കെൻ ടേക്ക് ദ നോട്ട്സ്. Adam and Eve are in some ways less clearly imagined characters. They combine it, which is not easy to reconcile. എന്താ ജോൺസൺ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. വിമലിക്കറിയോ എന്റെ മനസ്സിലെ ദുഃഖം? ഇല്ല, ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ജനിച്ച നാൾ മുതൽ ഞാൻ ഏകനാണ് വിമലെ. ഓർമ്മയാകും മുമ്പേ അമ്മ മരിച്ചു. എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ല. വർഷങ്ങളായുള്ള ഒറ്റപ്പെട്ട ജീവിതം. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് സ്നേഹം വേണം. വിമലയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും. ജോൺസൺ പറയും. വിമലെ, വിമലയ്ക്കെങ്കിലും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്തൊക്കെയോ പറഞ്ഞു പോയി. ഐ ആം സോറി. ചായ കുടിക്കൂ. ആദരിക്കട്ടെ. വിമല സിനിമയ്ക്കൊന്നും പോകാറില്ലേ? വല്ലപ്പോഴും ഒരിക്കൽ. നാളെ മാരിനിക്ക്
ഞാൻ എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. റോമൻ ഹോളിഡേ, നമുക്ക് ഒന്നിച്ചു പോകാം. അയ്യോ ഞാനില്ല, ഹോസ്റ്റലിൽ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊന്നുകളെ. ആരും കാണാതെ പോവാം. എന്നെ സ്നേഹിക്കുന്ന വിമല ഞാൻ വിളിച്ചാ വരില്ലേ? കണ്ണിനടുത്ത ഒന്നും കാണാൻ പാടില്ല. ബ്ലാക്ക് ബോർഡ് ആയാലും ശരി, ലെക്ചർ ആയാലും ശരി, കഷ്ടകാലത്ത് എനിക്ക് ഈ സീറ്റാ കിട്ടിയത്. വിനോദിന് വിരോധമല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സീറ്റും ചേഞ്ച് ചെയ്തുകൂടെ? അതിനെന്താ, കഴിഞ്ഞ 5 വർഷമായി എന്നെ പോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആരുടെ കൂട്ടത്തില്? ഇത്തവണ എനിക്കൊരു സീറ്റ് തരിക എന്നുള്ളത് പാർട്ടിയുടെ കടമയാണ്. ജോൺസൺ പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിക്കണ്ട. എന്താണ് പാർട്ടി, എന്താണ് എക്സിക്യൂട്ടീവ്? അതൊന്നും പറഞ്ഞു കേട്ടോ നോക്കണ്ട. എനിക്ക് രണ്ടൊന്നും അറിയണം, ഇത്തവണ എനിക്ക് സീറ്റ് തരുന്നുണ്ടോ ഇല്ലയോ ആലോചിച്ചാ പറയാൻ പറ്റൂ. എന്നാ എന്നെ വിട്ടേ, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഈ ഇലക്ഷനിൽ നിൽക്കാൻ പാർട്ടി വേണോ നിർബന്ധമൊന്നുമില്ലല്ലോ. പറയേ. ഗുഡ് ആഫ്റ്റർനൂൺ. Shakespeare, as a dramatist, has a unique place in literature. Shakespeare makes the storm a setting for the conspiracy. The convention in the physical world is ഒരു നോട്ടീസ് ഉണ്ട്, എം എ ഫിലോസഫിയിൽ ഒരു സീറ്റ് വേക്കുന്നതായിട്ടുണ്ട്. ഫിലോസഫി അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാതെ ലിറ്ററേച്ചർ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി പ്രിൻസിപ്പാളിനെ കാണുക. എക്സ്ക്യൂസ് മീ. പിന്നെ നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? തുടങ്ങി. പ്രിൻസിപ്പൽ ഡാഡി അന്വേഷിച്ചു. ഓ മൈ ഗുഡ്നസ്, കോളേജിലേക്ക് ഒരു 10,000 രൂപ സംഭാവന ചോദിച്ചിരുന്നു. ഞാൻ ആ കാര്യം ഒന്ന് മറന്നുപോയി. ബൈ ദ വേ, ഇത് ഫിലോസഫിയെ കുറിച്ചുള്ള കുറെ റെയർ ബുക്സ് ആണ്. ഞാൻ ജർമ്മനിയിൽ നിന്നും യു കെയിൽ നിന്നും കളക്ട് ചെയ്തതാ. എം എ ഫിലോസഫിക്ക് വളരെ ഉപകരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. നീ പറഞ്ഞ ടൈപ്പിലുള്ള പിയാനോ അവിടെ ഒക്കെ നോക്കി, കിട്ടിയില്ല. ഉള്ളതിൽ ദ ബെസ്റ്റ് എന്ന് പറയാമെന്ന് അനുഭവിച്ചു വരണം ഒരാഴ്ചക്ക് ഇവിടെ എത്തും. എന്തായാലും കൊള്ളാം, ഈ വർഷം മുതൽ പാട്ട് ഭ്രമം അല്പം ഒന്ന് കുറച്ചേക്കണം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിൽവർ ജൂബിലിയുടെ ഉത്തരവാദിത്വം പ്രിൻസിപ്പൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വല്ലാത്ത ബോധരക്ഷണ. സാറ് വിഷമിക്കുക വേണ്ട, നമുക്ക് ഗംഭീരമായിട്ട് നടത്താം. അതിനുവേണ്ടി എല്ലാ കാര്യത്തിനും ഞാൻ സാറിന്റെ കൂടെ ഉണ്ട്. ഇതിനു മുമ്പ് 75 യൂണിയൻ ഉദ്ഘാടനത്തിന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. ചെലവ് കണക്കുകൂട്ടി വന്നപ്പോൾ
അവസാനം എന്റെ കയ്യിൽ നിന്ന് 2000 രൂപ കൊടുക്കേണ്ടായി വന്നു. അയ്യോ, വലിയ ചെറുപ്പ പ്രോഗ്രാംസ് ഒന്നും നോക്ക് വേണ്ട. അജിത്തിന് ഒരു ഗാനങ്ങൾ വെക്കുക. ദാറ്റ്സ് മോർ ദൻ എനഫ്. ഞാൻ ഇവിടെ പറയാം. വൈകിട്ട് ജോൺസൺ എന്നെ ഒന്ന് കാണണം. അല്ല, എന്റെ അറ്റൻഡൻസിന്റെ കാര്യം മാത്രം സാറൊന്ന് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യമൊക്കെ ഇറങ്ങുമ്പോ കണ്ടവനെ ക്ലാസ് കെട്ടേണ്ടി വരും. അതുകൊണ്ടാ. ലെറ്റ് മീ സീ. ആ ടിക്കറ്റ് എടുത്ത ആൾക്കാർ കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങണം. ആ കൊച്ചിനെടുത്ത വല്യമ്മ കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങിക്കണം. പെട്രോളിന്റെ വില വീണ്ടും കൂടിയിരിക്കുകയാണെന്ന്. ഇങ്ങനെ പോയി എവിടെ പോയി അവസാനിക്കുക? ഞാനൊരു സൊല്യൂഷനെ കണ്ടുള്ളൂ. നാം ചെലവ് ചുരുക്കുക. ഹാജി, നീയാണടാ യഥാർത്ഥ ഭാരതീയ പൗരൻ. എന്തൊരു ദേശസ്നേഹം, എന്തൊരു പൗരബോധം. അരേ ലോകത്തിലെ വലിയ വലിയ മഹാന്മാരുടെ ഒക്കെ അധപ്പത്രത്തിന് പിന്നിൽ ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ കറുത്ത നിലയുണ്ടായിരുന്നു. നീ പ്രേമം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിന്റെ യാത്ര കാറിന് മിസ്റ്റേക്കായി. നാളെ അത് കാളവണ്ടിയിൽ എത്താതിരുന്ന നിന്റെ ഭാഗ്യം. ഒരു പെണ്ണെ പ്രേമിക്കാൻ തുടങ്ങി ഇത്രയും അപ്രാളോ? വെരത്തി കളഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ ജോൺസൺ, ഐ എം വെരി സീരിയസ്. എനിക്ക് ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. സംഭവം യു വോണ്ട് വിൻ ഹെർ. അതെ, വിൻ ചെയ്താൽ ഞാനോട് വാഹം കഴിക്കും. പിന്നെ ദോശ കഴിക്കും, ഇഡ്ഡലി കഴിക്കും, വെജിറ്റബിൾ ബോണ്ട കഴിക്കും, വിവാഹം കഴിക്കും. ഇത്രയല്ലേ ഉള്ളു താൻ പറഞ്ഞതിന്റെ ഗൗരവം? നോ ജോൺസൺ, ആ കുട്ടി എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രയാസം ഉണ്ടായാലും ഞാൻ തരണം ചെയ്യും. പക്ഷേ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ട് കിട്ടണം. നിന്റെ സ്വായത്ത പ്രസംഗം കഴിഞ്ഞു, ഇനി എന്റെ ഉപക്രമം. നിനക്ക് അവൾ നിന്നെ ഇഷ്ടപ്പെട്ട് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എക്സാക്ട്ലി. അതിന് നിങ്ങൾ തമ്മിൽ കൂടെ കൂടെ ഫേസ് ടു ഫേസ് കാണേണ്ടിയിരിക്കുന്നു. ഐഡിയ, നിന്റെ ഈ കക്ഷി നന്നായി പാടുന്ന കൂട്ടത്തിലാണ്. സത്യം തനിക്കെങ്ങനറിയാം? ഈ കോളേജിൽ പഠിക്കുന്ന ഏത് പെണ്ണ് ബയോഡേറ്റ ആടോ എനിക്ക് അറിഞ്ഞുകൂടാത്തത്. ആ, അതുപോട്ടെ. ഈ കുട്ടി പാടുന്ന ഇനത്തിലായത് നിനക്ക് സഹായമാണ്. എങ്ങനെ? അടുത്ത ആഴ്ച സിൽവർ ജൂബിലി സെലിബ്രേഷൻ അല്ലേ? അതെ. നീ മ്യൂസിക് ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? ഇവിടെ കൂടെ നമ്മൾ ടീമിൽ ചേർക്കുന്നു. ആ കുട്ടി ചേരുമെന്ന് എന്താ ഉറപ്പ്? ഞാൻ പോയി പറഞ്ഞാൽ പറയാനോ? പഞ്ചാര പ്രോസനെ കൊണ്ട് പറയിപ്പിക്കാം. എങ്ങനെ? അങ്ങനെ നിങ്ങളുടെ ഈ ബന്ധം പഞ്ചാരയുടെ സാന്നിധ്യത്തിൽ പഞ്ചാരയേക്കാൾ മധുരത്തോടെ ആരംഭിക്കട്ടെ. ഗീത എന്ത് പറയുന്നു സർ? ഞാൻ നന്നായി പാടും, അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധിക്കുന്നത്. ഇങ്ങനെയുള്ള കഴിവുകൾ ഇപ്പോഴൊക്കെ അല്ലേ പ്രയോജനപ്പെടുത്തേണ്ടത്? അതിലെന്താണ് തെറ്റ്? ആഫ്റ്റർ ഓൾ, മ്യൂസിക് ഇസ് ദി ഫുഡ് ഓഫ് ലവ്. ആ കഥാനായികയുമായി പഞ്ചാരകർ സംസാരിക്കുകയാണ്. ഇപ്പോ ഒരു അറിയും. ഇത് നിനക്കുള്ള കള്ളാ സാർ. അയ്യോ ചാക്കോ, സാറിനെ ഇതാ പ്രൊഫസർ വിളിക്കുന്നു.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അജിത്തിന് പരാതിയായിരുന്നല്ലോ പാടാൻ പറ്റിയ ഒരു ഫീമെയിൽ വോയിസ് ഇല്ലാന്ന്. ഹിയർ ഐ സജസ്റ്റ് യു ഗുഡ് സിംഗർ ഗീത. ഹലോ. ഹലോ. നാളെ തന്നെ റിഹേഴ്സൽ ആരംഭിക്കണം. ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. പ്ലീസ് കാരി ഓൺ. ചന്ദനത്തേരിലായി ചെല്ലക്കാറ്റേ മണ്ണിൽ വിണ്ണിൽ നീളെ വസന്തോത്സവം മുത്തം മൂടി പൊന്നും മണ്ണിൽ വിണ്ണിൽ നീളെ വസന്തോത്സവം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം കൊടുക്കുക. പക്ഷെ ഒരു കാര്യം, ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് മാക്സിമം വിനയം കാണിക്കുക. അവർക്ക് നമ്മളെ ആവശ്യമാണെന്ന് തോന്നിക്കുന്നവരെ പിന്നെ അല്പസ്വല്പം ബോസൊക്കെ ആവാം. ഇത് ജോൺസന്റെ ലവ് മേക്കിങ്ങിലെ വിശുദ്ധമായ ഒന്നാം തിയറിയാണ്. ഗീത, ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. ഒരു പീരീഡ് നേരത്തെ കഴിഞ്ഞു. ഞാൻ ഗീതയെ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാൻ കരുതിയില്ല.
ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആര് കേട്ടാലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നും. ഗീത ഹ്യൂമൻ ഫിലോസഫിനെ നച്ചലെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്സ് ഇൻ ഫിലോസഫി. ഇത് ആ ബുക്കാണ്. ഡാഡി ടൂർ കഴിഞ്ഞപ്പോ എനിക്കായി കൊണ്ടുവന്നതാ. ഞാൻ കാലുമാറി വിവരം ഡാഡിക്കറിയില്ല. എനിക്കിനി ബുക്ക് കൊണ്ട് പ്രയോജനവുമില്ല. ഗീതയ്ക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എടുത്തോളൂ. എനിക്ക് വേറെ ധാരാളം ബുക്കുകളുണ്ട്. എന്നാലും ഈ ബുക്കിലല്ലോ. ഞാൻ വീട്ടിൽ വെച്ച് വെറുതെ ചിതലെടുക്കുന്നതിലും നല്ലത് ഗീതയ്ക്കെങ്കിലും പ്രയോജനപ്പെടുന്നതല്ലേ. കമൺ ടേക്ക് ഇറ്റ്. ആ താങ്ക് യു. അച്ഛനോട് പറഞ്ഞിരുന്നതാ എനിക്കിപ്പോ എന്നും കല്യാണം വേണ്ടാന്ന്. അതല്ലേ കല്യാണത്തിന്റെ കുഴപ്പം. കല്യാണത്തിന് വല്ല വകതിരിവും ഉണ്ടോ? അത് തോന്നുമ്പോ ഇങ്ങനെ കേറി വരില്ലേ. അല്ല ജോൺസൺ ഇനി എന്ത് ചെയ്യും? അതാണ് ഈ കഷ്ടം. പാവം, ഞാൻ പഠിത്തം നിർത്തി പോയെന്നറിഞ്ഞ അയാൾ ആത്മഹത്യ ചെയ്യുമോന്നാ പേടി. എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ദിവസങ്ങളായി കാത്തു സൂക്ഷിക്കുകയാണ്. കുട്ടിയെ കണ്ട നിമിഷം മുതൽ എന്തോ എനിക്കറിയില്ല. മനസ്സിൽ എവിടെയൊക്കെയോ ഒരു നൊമ്പരം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത എന്താ എന്ന് പറയുക, എനിക്കറിയില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വൈകിട്ട് 4 മണിക്ക് കാന്റീനിൽ ഒന്ന് വരുമോ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്നത് പ്രേമത്തിനും ബാധകമാണ്. നീ ഇവിടുത്തെ പിറച്ചാൽ എങ്ങനെ? അല്ല ജോൺസൺ, ഞാൻ മണ്ണിനാവാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കൊന്നറിയണ്ടേ? അല്ലെങ്കിൽ ഈ ചിന്തയായിരിക്കും എന്റെ മനസ്സിൽ. സത്യത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതെ, നിന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കാറില്ലേ? ചിരിക്കാറുണ്ട്. എങ്ങനെയുള്ള ചിരി എന്ന് വെച്ചാൽ? എടാ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ചിരിച്ച ആ ബന്ധം വെറും നോർമലാ. അതേസമയം ഒന്നടക്കി ഒന്നൊതുക്കി ഇങ്ങനെ ചിരിച്ചാൽ അല്പസ്വല്പം കാറ്റേറ്റിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത് ചിരിച്ച പോലെ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, നമുക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് അയച്ചു നോക്കാം. ലെറ്റർ അയക്കാനും? അയ്യോ ഒന്നും വേണ്ട, ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? നീ ഒന്ന് പറയരുത്, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പിടിച്ചാലോ ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതിനാണ് രാജസം എടുത്തതെന്ന് പറയുന്നത്. ലെറ്റർ നിന്റെ പേര് ഞാൻ അയച്ചോളാം. മറക്കത്തപാലെ തന്നെ മറുപടി കിട്ടത്തക്ക രീതിയിൽ ഞാൻ ദോശയ്ക്ക് കൂട്ടിയേക്കാം. മറ്റന്ന കാലത്ത് നിനക്ക് മറുപടി കിട്ടും. ഇതാ പോരേ. ജോൺസൺ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും, ഒരേ ഒരു കുഴപ്പം. മറുപടി നിനക്ക് കിട്ടുന്നതോടെ നീ ഒരു സമ്പൂർണ്ണ കാമുകനായി മാറിയിരിക്കും. കോളേജ് സമരം ഉണ്ടാക്കാനായി ഇന്ന് ക്ലാസ്സിൽ എന്ത് പകരം വെച്ചാൽ ഞാൻ ഇറങ്ങത്തില്ല. പിന്നെന്തിന്റെ സമരം? കൊട്ടാരക്കരയിൽ ഏതൊരു നേതാവിനെ പോലീസ് തല്ലിയെന്നു. പിന്നെന്താ പോലീസ് ചെയ്യണ്ടേ? നേതാവിനെ പിടിച്ച് ഉമ്മ വെക്കണം. ആ ഗീത, നിനക്കൊരു കത്തുണ്ട്. പ്രിയപ്പെട്ട അജിത്തിന് കത്ത് കിട്ടി. കത്തിലെ പോലെ സാഹിത്യം എഴുതാൻ എനിക്കറിയില്ല. എന്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അജിത്തിന്റെ കത്തിലെ വിവരങ്ങൾ വായിച്ചറിഞ്ഞതിൽ നിന്ന് എനിക്ക് എന്തെഴുതണം എന്നറിയില്ല. അജിത്ത് എഴുതിയ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്. മറ്റാരോടും തോന്നാത്തൊരടുപ്പം, എനിക്ക് അജിത്തിനോട് തോന്നിപ്പോയി. അല്ലെങ്കിൽ എന്നോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോ ഞാൻ പാടില്ലായിരുന്നല്ലോ.
എന്തിനാണ് കണ്ടമാനം സിഗരറ്റ് വലിക്കുന്നത്? അത് ആരോഗ്യത്തിന് ചീത്തയാണെന്നറിയില്ലേ? നമ്മുടെ ഈ ബന്ധം നിലനിൽക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഗീത. എങ്ങനെയുണ്ട്? ഇതാണ് നിനക്ക് നാളെ കിട്ടാൻ പോകുന്ന കത്തിന്റെ ഒരു കരട് രൂപം. പ്രേമലേഖനം എഴുതി അയക്കുമ്പോൾ ഓരോ ലേഖനത്തിനും കിട്ടാവുന്ന ഏറ്റവും സാധ്യതയുള്ള ഓരോ മറുപടിയും ഞാൻ തന്നെ എഴുതി വെക്കാറുണ്ട്. ഇന്നുവരെ ഞാൻ ഊഹിച്ചിരുന്ന മറുപടിയിൽ നിന്നും ഒറിജിനലിന് വലിയ വ്യത്യാസം കാണാറില്ല. താൻ ധൈര്യം നോക്കൂ. ഏ മണി വരുന്നായി. ഹലോ ഹലോ, ക്ലാസ്സിൽ പോകുന്നില്ലേ? പോണം. തന്റെ ഒന്ന് മിനിഞ്ഞ അലക്സാണ്ടർ സാർ എടുത്ത ക്ലാസ്സിലെ ലെക്ചർ നോട്ട്സ് ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നത്. സാറുണ്ടല്ലോ ഈ പുസ്തകം അതേപടി പകർത്തി തരുക. ഒരക്ഷരം മാറ്റമില്ല. ഇനി ഒന്ന് ഞാനും ഒരു ക്ലാസ്സിൽ കയറുന്നില്ല. സി യു. ഓക്കെ. അജി, പലതരത്തിലുള്ള പ്രയോഗബന്ധങ്ങളുടെ തുടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ആത്മാർത്ഥമായ അസാധാരണമായ ഒരു ബന്ധം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് ചുമ്മാ നേരിടെ കളിയാക്കാതെ. അതെ, ഈ മറുപടിയിൽ നിന്നും നീ എന്താ മനസ്സിലാക്കിയത്? എന്നെ കളിയാക്കിയേക്കില്ല. ഒന്നും എഴുതാത്തോണ്ടാണ് പിന്നെ അവിടെയാണ് തെറ്റുപറ്റിയത്. പ്രേമത്തെ പറ്റി നിനക്കുള്ള പരമ ബോധം ധാരണ തോന്നുന്നത് ഈ കത്തിൽ ഒരക്ഷരം പോലും എഴുതാതെ അയച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ബന്ധം. ഹെഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസൻഹർ ആർ സ്വീറ്റ് എന്ന് കേട്ടില്ലേ? അതുകൊണ്ട് കേസടായത് എഴുതിയ പ്രേമലേഖനത്തെക്കാൾ എത്രയോ മനോഹരമാണ് ഒന്നും എഴുതാത്ത ഈ പ്രണയലേഖനം. നിനക്കത് മനസ്സിലായിട്ടില്ലേ? ചുമ്മാ നേരടെ. താൻ പറയുന്ന എല്ലാം ഞാൻ വകുച്ചേരില്ല. എനിക്കും ഒരു ബുദ്ധി അല്ല മോനെ. നീ ഞാൻ പറഞ്ഞു കേക്ക്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളാണ് പിൽക്കാലത്ത് വെറുപിരിയാനാവാത്ത ആത്മബന്ധങ്ങളായി മാറിയിട്ടുള്ളത്. ഇപ്പൊ ഒന്നും എഴുതാത്ത ഈ കത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയട്ടെ, എന്തെങ്കിലും എഴുതി വ്യക്തമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബന്ധമല്ല ഇതെന്ന് ഗീത വിശ്വസിക്കുന്നു. വെറും വാക്കുകൾ വെളിപ്പെടുത്താനാവുന്ന ഫീലിങ്സ് അല്ല ആ കുട്ടിക്ക് തന്നുള്ളത്. അതുകൊണ്ട് തനിക്കായി ആ കുട്ടി ഒരു ബ്ലാങ്ക് ചെക്ക്, ഐ മീൻ എ ബ്ലാങ്ക് ലെറ്റർ അയച്ചിരിക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും എഴുതി പൂരിപ്പിക്കാം. അത് ഗീതയ്ക്ക് സ്വീകാര്യമായിരിക്കുകയും ചെയ്യും. പ്രേമി ഇതിനല്ലാതെ പ്രേമം പുറമേ കാണുന്നില്ലെന്നും ലജ്ജിക്കാൻ പാടില്ല. ഏറ്റവും മൗനമായ പെണ്ണിലായിരിക്കും അഗാധമായ പ്രേമം ഉണ്ടായിരിക്കുക. ഇത് ജോൺസന്റെ ലവ് മേക്കിങ്ങിലെ വിശുദ്ധമായ രണ്ടാം തിയറിയാണ്. ഇത്തവണ ജയിക്കുക എന്നുള്ളത് എന്റെ പ്രസ്തീയ പ്രശ്നമാണ്. അതിന് എത്ര കാശുകളും ഞാൻ കൊടുക്കും. അല്ല,
നിങ്ങൾ കാപ്പുടിച്ചില്ലല്ലോ. അത് ഞങ്ങൾ പിന്നെ കാന്റീനിൽ വെച്ചോളാം. എന്തിനാ ഈ കാന്റീനിൽ ഒടാൻ ഞാൻ കഴിക്കാൻ പോകുന്നത്? ഞാൻ ടൗൺ ഹോട്ടലിൽ പോയിട്ട് വരണം. ഇതിന് വേണം കുറച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ. എന്നാ മതിയോ? ആയിക്കോട്ടെ, ഇരുന്നോട്ട് പോട്ടെ. അതീ പോയിട്ട് വേണം. കണ്ടില്ലേ, ഇതാണ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. കാശ് വാരിയെറിയുക, വോട്ടുകൾ വിലക്ക് വാങ്ങിക്കുക. ടൗൺ ഹോട്ടലിലെ ഓരോ കോഴിക്കും ഈ സമയത്തെ വില എന്താണെന്നറിയാം? അല്ല, പ്രേമോടമരിയായി. ഞാൻ ഇന്നലെ വൈകുന്നേരം ലൈബ്രറിക്ക് പുറത്ത് കാത്തു നിന്നു, പക്ഷെ കണ്ടില്ല. എന്ന് വെച്ച് നിർത്തരുത്. അല്ല, തനിക്ക് വേണമെങ്കിൽ ഇലക്ഷൻ സമയം നന്നായിട്ടൊന്ന് പ്രയോജനപ്പെടുത്താമല്ലോ. എനിക്ക് വേണ്ടി വോട്ട് തരാൻ താൻ ലീവ് പറയണം. ഏത് പെണ്ണോടും എത്ര നേരം വേണമെങ്കിലും തുറ പറയാനുള്ള ലൈസൻസ് തരുന്ന സമയമായത്. അപ്പോൾ തന്നെ കയ്യിലെ എണ്ണ കൊണ്ട് മുടി വിരിക്കുകയും ചെയ്യാം. എന്താ? ദാറ്റ്സ് റൈറ്റ്. ഗീത, ഞാൻ ഗീത ലൈബ്രറിയിൽ അന്വേഷിച്ചു, രണ്ടു ദിവസമായി കാണാറേയില്ല. ഇന്ന് പോയില്ല, ഒരു തലവേദന. വലിയ തലവേദനയാണോ? എങ്കിൽ എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരുണ്ട്, പോയി കാണാം. ഏയ്, അത്രയ്ക്കൊന്നും ഇല്ല. എന്തിനാ അജിത്ത് അന്വേഷിച്ചത്? ഇത്തവണ ഇലക്ഷൻ ജോൺസൺ നിൽക്കുന്നുണ്ട്, ഗീതയുടെ വോട്ട് അയാൾക്ക് കൊടുക്കണം. നമുക്ക് മനസ്സിൽ ഇഷ്ടമുള്ളവർക്കല്ലേ വോട്ട് കൊടുക്കേണ്ടത്? അതെ. എനിക്ക് അയാളെ ഇഷ്ടമല്ല. കാണുന്ന പെൺപിണ്ണരുടെല്ലാം കുഴഞ്ഞു നടക്കുന്നത് അയാളുടെ പണി. അങ്ങനെയുള്ളവരെ എന്തിനാ വിജയിപ്പിക്കുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല, ആള് നല്ലവനാ. അജിത് പറഞ്ഞതുകൊണ്ട് ഞാൻ അയാൾക്ക് വോട്ട് കൊടുക്കാം. എന്താ പോരെ? ഗീതയുടെ ഹോസ്റ്റലിലെ ഫോൺ നമ്പർ എന്താ? 6347 4. എന്താ കാര്യം? അറിയാൻ വേണ്ടിയാ. വല്ല കാര്യമുണ്ടെങ്കിൽ അറിയിക്കാമല്ലോ. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ നേതാവ് ശ്രീ ജോൺസനെ ഇന്നലെ രാത്രി രാധാകൃഷ്ണന്റെ ഗുണ്ടകൾ തല്ലി അവസരാക്കിയ വിവരം ഞാൻ ഖേദപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അടികൊണ്ട് അവസരായ ജോൺസന്റെ കയ്യിന്റെ എല്ലേ രണ്ടാളായി പേർന്നിരിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് കാണുവാനും നിങ്ങളുടെ മുമ്പിൽ സേവന ബുദ്ധിയുള്ള ഒരു ദാസനായി നിൽക്കുവാനും ഇതാ അദ്ദേഹം വന്നെത്തിയിരിക്കുകയാണ്. മർദ്ദന മുറകളെ പുറന്തള്ളിക്കൊണ്ട് കൊടുക്കണ നോട്ടീസ്. ശ്രീ ജോൺസന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ജോൺസണെ മറക്കല്ലേ, കൈ കണ്ടേ വോട്ട്. ജോൺസൺ, എന്ത് പറ്റി? താൻ വരളാതെടു, ഇത് വെറും ഷോ അല്ലേ, രാഷ്ട്രീയത്തിന് വില പോകുന്ന ഒരു അടവ്. അതിന് ഈ വേഷത്ത എങ്കിലല്ലേ തങ്ങളെ, പിന്നെ എങ്കിലല്ലേ സിന്ധു കിട്ടും? രാഷ്ട്രീയക്കാരന് വേണ്ട മിനിമം പോകുന്നത് എന്തുവാ? തല്ലിയുള്ളത് ആ ജയിലിൽ കിടക്കുക. ഞാൻ തല്ലി കൊണ്ടില്ല, ജയിലിൽ കിടക്കാനും പോകുന്നില്ല. പിന്നെ എന്തുവാ, ഇലക്ഷന് മുമ്പുള്ള ഒരു ഷോ. ഈ ഷോ ഞാൻ ജയിക്കും തീർച്ച. താപാചാവിടിയ ഹലോ, ലേഡീസ് ഹോസ്റ്റലല്ലേ? ആ, ഗീത ഒന്ന് വിളിക്കാമോ? ആ, ഫസ്റ്റ് ടൈം ഫിലോസഫി കസിന. ആ, കുഞ്ഞ് ചെക്ക് ലീഫൊന്നും ഒപ്പിട്ടിട്ടില്ല. അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാകാറില്ല. കുഞ്ഞുണ്ടെങ്കിലും സമയത്ത് ഉപയോഗിക്കാറില്ല. പിള്ളച്ചേട്ടാ, ഞാൻ പിന്നെ ഒപ്പിടാം. വേണ്ട വേണ്ട, എല്ലാം അങ്ങനെ പിന്നേക്കാക്കിയാൽ എങ്ങനെ? അത്രയ്ക്ക് മടി കൊള്ളതില്ല. വരൂ. ഹലോ, ഹലോ, ഹലോ. ഹലോ, ആ അതെ, ആരാ? ഞാനാണ്, അജിത്. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. വലിയ ദേഷ്യത്തിലാണ് തോന്നുന്നല്ലോ. സോറി, അതല്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല. എന്താ വിശേഷം? ഏയ്, വിശേഷമൊന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് വിളിക്കാമെന്ന് കരുതി. സുഗന്ധ, താൻ എന്താണെന്ന് കരാത്തി ക്ലബിൽ വരാത്തത്? കരാത്തി ക്ലബിലോ? ഞാനോ? ഒന്ന് ചുമ്മാ തിരിയടേ, എനിക്കറിയില്ല ഇതെല്ലാം തന്റെ വേലയാണെന്ന്. ബൈ ദ വേ, തൻ
താൻ ബ്രൗൺ ബെൽറ്റോ ബ്ലാക്ക് ബെൽറ്റോ? ബ്ലാക്ക് ബെൽറ്റോ? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹോളം ബ്ലീസ്, എന്താ പിള്ളച്ചേട്ടാ? കുഞ്ഞ് ആ ബോറൊന്നും തുറന്നു തന്നു, ഞാൻ നോക്കിട്ട് തുറക്കുന്നില്ല. പിള്ളച്ചേട്ടാ, അത് പതുക്കെ വലത്തോട് തിരിച്ചാ മതി. ഞാൻ തിരിച്ചൊന്നും വലത്തോട്ടാ, പതുക്കെയുമാ, തുറക്കുന്നില്ല. കുഞ്ഞൊന്നും തുറന്നു തന്നു. എനിക്ക് തോന്നുന്നത് ആ ബ്യൂറോവും കറാട്ട പഠിച്ചാന്നാ. ഹോളം ബ്ലീസ്. ഹലോ ഹലോ. ആ പിള്ളച്ചേട്ടാ, തുറന്നിട്ടുണ്ട്. ആ കുഞ്ഞു, കയറാട്ടെ പറ്റി വിശദമായി സംസാരിച്ചതിന് ശേഷം ഒന്ന് താഴേക്ക് വരണം. ആ ടെൻഡർ ഫോംസ് ഒക്കെ ഒപ്പിട്ടായിരിക്കണം. ഹലോ ഹലോ, ഞാൻ പ്രതീക്ഷിച്ചതിലും പുരോഗമനം കാണുന്നുണ്ടല്ലോടെ. കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും സംഗതി മൂവ് ആയിട്ടുണ്ട്. ഇനി ലേശം വേഗത കൂട്ടണം. നാളെ ഞാൻ പറഞ്ഞവരും ചെയ്തു നോക്ക്. ഇതിന് മനഃശാസ്ത്രപരമായിട്ടും ഒരു ഇമ്പാക്ട് ഉണ്ട്. സംഗതി കുഴപ്പത്തിലാകുമോ ജോൺസൺ? ജോൺസന്റെ ലവ് മേക്കിങ്ങിലെ വിശുദ്ധമായ മൂന്നാം തീയതി അല്ലേ? ഒരു കുഴപ്പമില്ല, ധൈര്യപ്പെടുക. എന്താ മുഖം വല്ലാതെ? ഒരു നീരസം പോലെ. നാം കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടുന്നോണ്ടാണെന്ന് തോന്നുന്നു. കോളേജിൽ വേണ്ടാത്തൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറഞ്ഞു? എന്റെ ക്ലാസ്സിൽ നമ്മുടെ പേരുകൾ ചേർത്ത് വേണ്ടാത്തതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ആരാ എഴുതുന്നത്? ആരാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം, പറയൂ, ആരാ എഴുതിയത്? അതറിയില്ല, പക്ഷെ നാമല്ലേ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥം ഗീത? ഒരു കോളേജ് ആകുമ്പോ അവിടെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവില്ലേ, അവരെ നമ്മെ പോലെ ചിന്തിക്കണമെന്നുണ്ടോ? എഴുതുന്നവർ എഴുതട്ടെ, അല്ല ഇപ്പൊ എഴുതത്തന്നെ എന്താ തെറ്റ്? അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നു? അജിത്, അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്. ശരിയാണ്, സംഭവിച്ചു സംഭവിച്ചു. ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നെങ്കിൽ ഇത് എന്നോട് പറയും. ആരാണേലും കണ്ടുപിടിച്ച് ഞാൻ വേണ്ട ചെയ്തോളാം. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഗീതക്കിനോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഏട്ടെ, ഒന്നും പറയണ്ടളിയാ, ആളങ്ങ് ചൂടായി, മുഖമുണ്ടല്ലോ അങ്ങ് ചുവന്നു. തന്നെ തെറി പറഞ്ഞു. തെറി പറഞ്ഞ് കിട്ടിയ രക്ഷയായി. അതാണ് പ്രേമത്തിനുള്ള ആദ്യത്തെ ക്ലൈമാക്സ്. എന്നാലും ചൂടായി കിട്ടില്ലേ? പക്ഷെ ഇതേ ചികിത്സാവിധി 3 ദിവസം മുടക്കമില്ലാതെ തുടരണം. അതോടെ ഈ ബന്ധം പോടോ, ചുമ്മാ ഇനി നാളെ ഞാൻ പോയിരുന്നോ? ഗ്രീൻ സിഗ്നൽ കിട്ടണോ? ആ എങ്ങനെ എഴുതിയേ പറ്റൂ. വേണമെങ്കിൽ ആ ചോക്കിന് കളറൊന്ന് മാറ്റിയേക്കണം. Just for a change. തെറ്റെന്റേതും കൂടിയാണ്. ഒരു പരിധിക്കപ്പുറം ഞാനും സ്വാതന്ത്ര്യം കാട്ടിയില്ലേ? അല്ലെങ്കിൽ അജിത്തിനോടൊപ്പം ഞാൻ പാടിയതെന്തിന്? അജിത്ത് എന്ന പുസ്തകം ഞാൻ എന്തിനാ വാങ്ങിയത്? Thank you.
മോർണിംഗ്. കുഞ്ഞെന്തത്ര നേരത്തെ? മണി എട്ടരയല്ലേ ആയിരുന്നു. പോണം, രാവിലെ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. സിയോ. ആ
ആരും കാണില്ല. വെറുതെ ഇരിക്കോ ജി, എനിക്ക് പേടിയാണ്. എന്തിനാ പേടിക്കുന്നത്? ഞാൻ എന്താ ഭൂതം മറ്റാണോ? മാർട്ടിനോ മറ്റോ അറിഞ്ഞാൽ എനിക്ക് വയ്യ. വാർഡൻ എന്തിനാ അറിയുന്നത്? വാർഡനോട് പറയാൻ ഞാനിങ്ങനെ വരും. അവരെ പറ്റി അജിക്ക് അറിയില്ല. അവരെ പറ്റി ഞാൻ എന്തിനാ അറിയുന്നത്? മഗീത യുമസ്കം ഞാനാ പറയുന്നത്. വരണം അജി, പ്ലീസ് വരണം. ഞാൻ പോകുന്നു. ഹലോ സാർ. ഹലോ. ഡോണ്ട് ബി ഇൻ എ ഹരി മിസ്റ്റർ അജിത്ത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടൂ. ഐ മീൻ ദ ബുക്ക്. എനിക്ക് പേടിയോ? എന്തിന്? ആരെങ്കിലും വരും. ഈ കണ്ടം ചെയ്ത പാർക്കിൽ നമ്മളല്ലാതെ വേറെ ആര് വരാനാ? ആരെങ്കിലും കണ്ടാൽ കാണട്ടെ, എല്ലാവരും കാണട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഡാഡിയോട് പറയാൻ. എന്ത് പറയാൻ? കമൺ. ഞാനും ചോദിക്കട്ടെ, എന്നെ ആദ്യം കണ്ടപ്പോൾ ഗീതയ്ക്ക് എന്ത് തോന്നി? എന്നെ ആദ്യം കണ്ടപ്പോൾ അജിക്ക് എന്ത് തോന്നി? ഇഷ്ടം, ഒരുപാട് ഇഷ്ടം, കാക്കത്തലായ ഇഷ്ടം. പിന്നെ ഈ സാരൽപ്പം ചൂടനാണ് അറിയാമല്ലോ, പറഞ്ഞാൽ അനുസരിക്കണം. അനുസരിക്കാം. എങ്കിൽ ജാതകം എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണം. പെട്ടെന്നെന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ. എന്തിന്? ഡാഡിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. നേരത്തെ കയ്യിൽ കരുതി വെച്ചിരുന്നാൽ പിന്നെ അത്യാവശ്യത്തിന് അതേ ഉടൻ ആവശ്യമില്ലല്ലോ. പിന്നെ ഗീത എന്ന പേരുള്ള ഒരു പെൺകുട്ടി, കണ്ടാൽ വലിയമ്മയുടെ ഗൗരവം കാണിക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഗീത, എന്ത് പറ്റി? ഒന്നുമില്ല. അത് കള്ളം. കമൺ പറയൂ, എന്ത് പറ്റി? എന്തിനാ കണ്ണു നിറഞ്ഞത്? ഞാനൊരു പാവമായതുകൊണ്ട്. എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ ഓർമ്മ ശക്തിയില്ല. പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 10-4 കൊല്ലമായിട്ടില്ലേ? അതെ, പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ തീരെ പ്രയാസമുണ്ടായില്ല. മിസ്റ്റർ പണിക്കർ ഞാനന്ന് കണ്ടതുപോലെ തന്നെയുണ്ട്. അതെ. അജി, നിനക്ക് ഓർമ്മയുണ്ടോ? അതെങ്ങനെ ഓർമ്മിക്കാനാ? 4 വയസ്സുള്ളപ്പോൾ എന്റെ മടിയിൽ കയറിയിരുന്ന് കുറച്ച് മൂത്രമൊഴിച്ചതല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലല്ലോ. ഹേ, 4 വയസ്സുണ്ടോ? അവൻ നിർത്തിയില്ല. ഏതാണ്ട് ഒരു 10-12 വയസ്സ് വരെ കിടക്കയിൽ തന്നെ അവനാ കർമ്മം നിർവഹിക്കുമായിരുന്നു. മിസ്റ്റർ തോമസ് മാത്യു ഡാഡിയുടെ പഴയ ഫ്രണ്ടാണ്. 12 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്നൊരിക്കൽ ഒരു ഹണ്ടിങ്ങിന് പോയ കാര്യം ഡാഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ടൈഗർ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അന്ന് മിസ്റ്റർ തോമസ് ഇല്ലായിരുന്നെങ്കിൽ ഡാഡിയുടെ കഥ കഴിഞ്ഞു. എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇയർ എംഎക്ക് പഠിക്കുന്നു. ഞങ്ങൾ ഇനി 2 ആഴ്ച ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ ഹോട്ടൽ സൂര്യയുടെ ഗസ്റ്റുകളാണ്. ഇവളുടെ മമ്മി മടി കാരണം വന്നില്ല. ഇവൾക്കാണെങ്കിൽ കറങ്ങി നടക്കുന്ന ഹോബി. 2 ആഴ്ച നിങ്ങൾ ഹോട്ടൽ സൂര്യയുടെ മാത്രമല്ല ഞങ്ങളുടെയും ഗസ്റ്റുകളാണ്. സോ വൈ നോട്ട് ബി മൂവ് ടു ദി ഡൈനിങ് ഹോൾ. പ്ലീസ് കം. ഹലോ. ഞാൻ ബാത്റൂമിലായിരുന്നു, കുളി കഴിഞ്ഞു, ഇനി തല തൊട്ടണം. സഹായിക്കണോ? സഹായിക്കാമോ? ഓ, പിന്നെ ഞാൻ ഏത് ഷർട്ടിടണം? മഞ്ഞ ജുബ. അയ്യോ, മഞ്ഞ ജുബ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. കറുത്ത ഇട്ട. ഏ, താഴെന്താ കാശ് മടക്കി തരാത്തത്? കാശോ? നിങ്ങൾ നാളെ മരുന്നാൽ മടക്കി തന്നാലേ പ്രശ്നം. പറഞ്ഞ വാക്കിന് വില വേണം. എന്തിനാ കുഞ്ഞ ഉറപ്പില്ലെങ്കിൽ കൊടുക്കാൻ പോയത്? ഇന്നത്തെ കാലത്ത് തിരിച്ചു കിട്ടുക എന്നുള്ള ചിന്തിക്കുകയേ വേണ്ട. കൊടുത്താ പോക്ക് തന്നെ. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. അല്ല, നീ വീട്ടിൽ താമസമുണ്ടോ? എന്താ ഡാഡി? രാവിലെ ഞാൻ പോകുമ്പോ നീ ഉറക്കുണർന്നിട്ടുണ്ടാവില്ല. രാത്രി ഞാൻ ഉറങ്ങുന്നവരെ
നീ മടങ്ങിയെത്തിയിട്ടുണ്ടാവില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിന്റെ ഈ ഹാബിറ്റ് കുറച്ചൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. വിശ്രമ സമയം കിട്ടുമ്പോ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ കുറെയൊക്കെ നീ ഇവിടെ നോക്കണം. അല്ലെങ്കിൽ തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലികൾ നാളെ നീ ചെയ്യണ്ടല്ലേ? ഡാഡിയല്ലേ എന്നോട് പറഞ്ഞത് എമ്മയാണ് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. നടക്കട്ടെ, ഞാൻ നിന്നെ വിളിച്ചത് മിസ് തോമസ് മാത്യുവും മകളും മറ്റന്നാൾ മടങ്ങി പോവുകയാണ്. ഇന്ന് വൈകിട്ട് അവരെ വെറുതെ ഇങ്ങനെ ഔട്ടിങ്ങിന് കൊണ്ടുവന്ന് ഞാൻ ഏറ്റിരുന്നു. ബട്ട് ഇറ്റ് ലുക്സ് റാദർ ഇംപോസിബിൾ. നമ്മുടെ എസ്റ്റേറ്റിലെ ലേബർ പ്രോബ്ലംസ് ഒത്തുതീർപ്പാക്കാനുള്ള മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് വെച്ചിരിക്കുന്ന ഇന്നാണ്. സോ ഐ വാണ്ട് യു ടു റെപ്രസെന്റ് മീ ആൻഡ് ടേക്ക് ദം ഔട്ട്. ഓക്കെ. കോൺഫറൻസിന് പോയിരിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. സോ വി വിൽ ഗോ ഔട്ട്. പണിക്കർ ഇല്ലെങ്കിൽ പുറത്തു പോകണമെന്നില്ല. പുറത്തു പോകണമെന്നല്ല ആവശ്യം, പിന്നെ പണിക്കരുമായി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് വെച്ചു. സോ വി വിൽ ക്യാൻസൽ ദ പ്രോഗ്രാം. ഗുഡ് ഈവനിംഗ് അജിത്. ഗുഡ് ഈവനിംഗ്. ആ ഡാഡി, അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കില്ല, എനിക്ക് പുറത്തു പോകണം. നീ എന്തിനാ പുറത്തു പോകുന്നത്? എനിക്ക് ഒന്നര ഡേറ്റ് ആൻഡ് ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, ദെൻ യു ഗോ വിത്ത് അജിത് ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് എ പ്ലഷർ. She looks very funny. Fair face. You like it? Very beautiful. ഞാൻ നിന്നെ ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. നീ എന്താ ബീച്ച് വരായിരുന്നെ? എനിക്കിന്നൊരു അല്പം തിരക്കുണ്ട്, ഒരാൾ കാണണം. ആ, ഞാൻ വന്നതെന്താണെന്നറിയാവോ? ഇന്ന് എന്റെ ബർത്ത്ഡേ. ഐ സി. ജോൺസൺ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് 26 വർഷം തികഞ്ഞ ദിവസമാണിന്ന്. വൈകിട്ട് ഞാനൊരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്, ഓൺലി ഫോർ യു. ഇന്നോ? ആ, ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കാണണമെന്ന്? ഞാൻ 5 മിനിറ്റിലെ കാര്യമല്ലേ ഉള്ളൂ, നീ വന്നിട്ട് പോ. ജോൺസൺ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം ഒരാളെ കാണണമെന്ന്? വർഷാപ്പിൽ നിന്ന് കാറ് വരാൻ വേണ്ടി കാത്തിരിക്കാണ് ഞാൻ. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. ആളെ കണ്ടിട്ട് ഒന്നിച്ച് വീട്ടിലേക്ക് പോവാം. അത് വേണ്ട, താൻ വന്നാ പറ്റില്ല. അത് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കാണേണ്ട ആവശ്യമുണ്ട്. അത് ശരി, എനിക്കറിയാം നിന്റെ ഒപ്പം എന്തുവാന്ന്. ആ പെണ്ണിനെ കൊണ്ടുള്ള ഭ്രാന്താണല്ലേ? ആണെങ്കിൽ എന്താ, തന്നെ പോലെ മിനിറ്റ് മിനിറ്റ് മാറുന്നില്ലല്ലോ. ആ, കാറ് വന്നു, ബൈ. പാലം കിടക്കോളം. ആ, നടക്കട്ടെ. ഇന്നലെ എന്താ ഗീതേനെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞത്? യു നോ ഹൗ മച്ച് ഐ ഫെൽറ്റ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എത്ര നിസ്സാര കാര്യം പോലും എന്നെ എത്രമാത്രം വേദനിപ്പിക്കുമെന്നറിയാമോ ഗീതയ്ക്ക്? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ആഹാരവും കഴിച്ചിട്ടില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഹോസ്റ്റലിലേക്ക് ഫോൺ വിളിച്ചു നോക്കി, ആരും എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞൊക്കെ
ഹലോ സർ ആ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സർ രാവിലെ പലരും കേട്ടായിരുന്നു ആരോടും പറയരുത് ലവ് ഈസ് വെരി ഡിവൈൻ യു നോ യു കൻ റൈറ്റ് ലവ് യു കൻ പെയിന്റ് ലവ് യു കൻ സിംഗ് ലവ് What is life minus love? Absolute zero. But one thing, when you love a girl, you must win her. You know something, Ajit? I was a failure. Neenda 12 varsha kalathe ningaludeyo pole oru bandhathil parajayapetta aalana njan. Ningalkkellam enne kaanumbol oru tamashayanu. But I am a different person, you know. എന്റെ ഈ ഒറ്റപ്പെട്ട ജീവിതം ആർക്കും അറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞില്ലേ 12 വർഷത്തെ കുറെ ഓർമ്മകൾ. But Ajit, you must win this game. May God bless you. Thank you, sir. ഹലോ ഗീതയല്ലേ അതെ ആരാണ് മനസ്സിലായില്ലേ ഇല്ല പറയണം അജിത്താണ് ആ എന്ത് വേണം ഹലോ എന്ത് വേണം ഒന്നും വേണ്ട ഒന്നുമില്ല പോകട്ടും പോടാ ഇന്ത ഭൂമിയിൽ നിലയായി വാഴ്ന്നവൻ യാരടാ പോനാൽ പോകട്ടും പോടാ പോനാൽ പോകട്ടും പോടാ പോനാൽ പോകട്ടും അങ്ങാടി തോറ്റ എന്തിനാ അമ്മയോട് കച്ചി ഉടക്കലല്ലേ ഞാൻ അറിഞ്ഞു നിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ ഓട്ടം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അടുത്തന്നെ ബെൽറ്റ് ഒന്ന് ആവുമെന്ന് സോറി ഐ എം ഡാം അപ്സെറ്റ് പോട്ടെ ജോൺസന്റെ തിയറിയിൽ ഇത് ഒന്നിടാ വകുപ്പ് അല്ല അമ്മയ്ക്ക് ഓടിക്കുന്ന പിള്ളേരാ എത്ര നാളായി തുടങ്ങിയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഡോക്ടർ ചിലപ്പോൾ ഈ ഭാഗത്ത് പെയിൻ തുടങ്ങും തുടങ്ങിയാൽ പിന്നെ അത് ഈ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും കൊളുത്തി പിടിക്കുന്ന വേദന ലെറ്റ് മീ സീ റിലാക്സ് ഇവിടെ പെയിൻ ഉണ്ടോ ഇവിടെ ഇല്ല ഒട്ടും നാ കാണിക്കും ആ നിങ്ങൾക്ക് രോഗമുള്ള
ഭക്ഷണമൊന്നുമില്ലല്ലോ. കമോൺ. എന്ത് ചെയ്യുന്നു? എം എക്ക് പഠിക്കുന്നു. സോട്ട് വിളിക്കുക. എത്ര സോട്ട് വിളിക്കും? ഒരു പാക്കറ്റോളം. ദരസ്തത്തോടുള്ള സ്മോക്കിംഗ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോ എന്റെ ഭാഗത്തെ പെയിൻ ഗ്യാസ്? ഭയപ്പെടാനൊന്നുമില്ല. ഈ ഗ്യാസ് കൂടുതലായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തരം ചെറിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരും. അത്ര കാര്യമാക്കാനൊന്നുമില്ല. എനിവേ, ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതിത്തരാം, അത് വാങ്ങിച്ചു കഴിക്കും. യു വിൽ ബി ഓൾ റൈറ്റ്. ഡോക്ടർ, വെറും ടാബ്ലറ്റ്സ് മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാം. യു വിൽ ബി ഹാപ്പി. ഇത് നിങ്ങളുടെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മിനിമം ഒരു ഇഞ്ചക്ഷൻ എങ്കിലും കൊടുത്തില്ലെങ്കിൽ രോഗിക്ക് തൃപ്തിയാകാത്ത മട്ടായിട്ടുണ്ട്. ശാല ജീവൻ ഇഞ്ചക്ഷൻ. ഡോക്ടർ, ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം എനിക്കൊരു സംശയം, നമ്മളിൽ ആരാണ് ഡോക്ടർ, ആരാണ് രോഗി? ആദ്യം നമുക്ക് അത് കൺഫേം ചെയ്യാം, എന്നിട്ടാവാം ബാക്കിയുള്ള ചികിത്സാ വിധി. ഡോക്ടർ, ഞാൻ സത്യം പറയാം, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഗീത അറിഞ്ഞില്ലേ സംഭവം? അയ്യോ, അറിഞ്ഞു കാണുമെന്നാ വിചാരിച്ചത്. സന്നിധി പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഇവനെന്നും വൈകുന്നേരം ഈ കരാത്തെയും മാക്കരിയാട്ടൊക്കെ ഉള്ളതല്ലേ, അങ്ങനെയാണ് കസരത്ത് നടത്തിക്കൊണ്ട് നിൽക്കുമ്പോ വെട്ടിയിട്ട വായകൾ ഒറ്റ വീഴ്ച, മൂടിടിച്ചുള്ള വീഴ്ചയാണേ. ഞാൻ ചെന്ന് നോക്കുമ്പോ ശബ്ദമില്ല. എന്നിട്ട് അവൻ ഈശ്വരാധീനമുള്ളവനാ. സൂക്ഷ്മ സമയത്ത് തന്നെ ഞാനവിടെ ചെല്ലുക, അപ്പൊ തന്നെ കൊണ്ടുപോയി ബാലസ്റ്റിലേക്ക് അഡ്മിറ്റ് ചെയ്തു. മൂന്ന് ദിവസത്തെ ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അയ്യോ, ഇപ്പൊ പോയി കാണാൻ പറ്റും? ബുദ്ധിമുട്ടാ. സംഗതി വിചാരിച്ച മാതിരിയല്ല, സീരിയസ് ആണ്. ഞാനേതായാലും വൈകിട്ടെ അങ്ങോട്ടുള്ളൂ. എന്നാൽ വരട്ടെ. എന്താ മിസ്റ്റർ അജിതി പറയുന്നത്? ആഫ്റ്റർ ഓൾ ഇതൊരു ഹോസ്പിറ്റലാണ്, ഞാനൊരു ഡോക്ടറാണ്. ആ നിലയ്ക്ക് നിങ്ങളുടെ ഈ താല്പര്യത്തിനൊക്കെ വഴങ്ങാന്ന് വെച്ചാൽ നോ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഡോക്ടർ, ആ നിലയ്ക്കല്ല. ഫ്രണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ പ്ലീസ്? പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാനും കുറച്ചു നാൾ ഒരു പ്രേമ നാടകത്തിലെ നായകനായിരുന്നു. പക്ഷെ ഞാനൊരു തന്റെ കാണിച്ചു. ഞാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണെ തന്നെ ഒടുവിൽ വിവാഹം കഴിച്ചു. നിങ്ങളും ആ തന്റെ കാണിക്കാൻ തയ്യാറാണോ? ഐ മീൻ, ആർ യു റിയലി സീരിയസ്? ഡെഫിനറ്റ്ലി ഡോക്ടർ. എന്നെ ഇന്നത്തെ നില കാണും. ഐ കാൺ ബി വിത്തൗട്ട് ഹെർ. ഓക്കെ, ഇവിടെ പാകം മൂന്ന് റൂമേ ഒഴിവുള്ളൂ. 16, 25, 31. നിങ്ങൾക്ക് ഏത് റൂം വേണം? ഏത് മുറിയായാലും മതി, മുറി വേണമെന്നേ ഉള്ളൂ. അത് രോഗികൾക്ക്. നിങ്ങളുടെ കാര്യത്തിൽ ഒരല്പം ന്യൂറോളജി നോക്കുന്നതിൽ വിരോധമില്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് കം. ഡോക്ടർ, ഇവിടെ അജിത് എന്ന പേരിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കാര്യം? എനിക്കൊന്ന് കാണണമായിരുന്നു. ഐ ആം സോറി. ഇപ്പൊ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താ ഡോക്ടർ അസുഖം? അസുഖം എന്താണെന്ന് ചോദിച്ചാൽ ഹീസ് കംപ്ലീറ്റ്ലി അപ്സെറ്റ്. എന്തൊക്കെയോ പ്രോബ്ലംസ് അയാളുടെ മനസ്സിനെ അലട്ടുന്നത് പോലെ. പിന്നെ ഹാർട്ട്. ഹാർട്ട്? അല്ല, ഭയപ്പെടാനൊന്നുമില്ല. മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. വളരെ നിസ്സാരമായ മെന്റൽ ടെൻഷൻസ് വരെ ആവുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ, എനിക്ക് അജിത്തിനെ ഒന്ന് കാണണമായിരുന്നു. ഡോണ്ട് മൈൻഡ് മൈ ഫ്രാങ്ക്നെസ്. അജിത്തിനെ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ രാത്രിയാണ്. ഏതോ ഒരു ജോൺസൺ ആണ് അയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. ഇതുവരെ വീട്ടിൽ നിന്ന് പോലും ആരും വന്നെത്തിയിട്ടില്ല. അല്ല, നിങ്ങൾ അജിത്തിന്റെ കൂടെ പഠിക്കുകയാണ്? ഓഹോ, ഓക്കെ, ഞാൻ ഇപ്പോ വരാം. She has come. Ajji. Ajji.
ഒന്നും കഴിച്ചില്ലേ? ഗ്ലൂക്കോസ് മാത്രം. ഒന്നും പറയണ്ട സാറേ, ഇന്ന് ബെന്തായോട് ഒരൊറ്റ കടയില്ല, ചിക്കൻ ഫ്രൈ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല വാങ്ങിച്ചു. ഈ ക്രാബ് സൂപ്പ് ഉണ്ടല്ലോ, അത്ര നന്നല്ലെന്ന് തോന്നുന്നു. ആ ന്യൂഡിൽസ്, അത് ചൈനീസിന് തന്നെ കിട്ടി. അന്നേ ഞാൻ വരട്ടെ. അപ്പോ അജി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഗീത, ഗീത ഞാൻ പറ്റിച്ചതല്ല, പക്ഷെ ഗീത എന്റെ രണ്ടു ദിവസം അതിനോട് മിണ്ടാത്തത്. ഗീതയ്ക്ക് ദുഃഖമായിരിക്കും, പക്ഷെ എനിക്ക് ദുഃഖമില്ല. എനിക്ക് ഗീതയെ കാണണം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഗീത ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഈ ജന്മം കാണില്ലായിരുന്നു. ആ വരണം. അല്ല, നിങ്ങളുടെ ഈ ഭാഗത്തെ വേദനയൊക്കെ മാറിയോ? സിതോ ഇല്ല ഡോക്ടർ, അല്പം ബിസിയാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് വന്ന റൂം നമ്പർ 16 ഉണ്ടല്ലോ, അത് വളരെ ലക്കിയാണെന്നാണ് പറയുന്നത്. ആ മുറി വന്നിട്ടുള്ള രോഗികളെല്ലാം അസുഖം പൂർണ്ണമായും മാറിയേ പോയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ കണ്ടീഷൻ അല്പം കൂടി മോശമായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ആസ് എ ഡോക്ടർ ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. മിസ്റ്റർ പി കെ രാജവർമ്മ തമ്പുരാൻ, ഈ കോളേജിൽ കഴിഞ്ഞ 22 വർഷങ്ങളായി നടത്തിയിട്ടുള്ള സേവനങ്ങൾ ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരു അധ്യാപകൻ എന്നതിലുപരിയായി ഈ സ്ഥാപനത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒരടുത്ത സുഹൃത്തു കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ 8 മണിക്ക് പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനം മൂലം ഇഹലോകവാസം വെടിഞ്ഞതോടെ അദ്ദേഹം നമ്മളെയാകെ കണ്ണീർക്കയത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് ആരോ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ഉറ്റവരോ ഉടയവരോ ആരുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ തമ്പുരാൻ. മരണാനന്തരം തന്റെ വീടും അതോട് ചേർന്നുള്ള ലൈബ്രറിയും ഈ കോളേജിന് വേണ്ടി അദ്ദേഹം നേരത്തെ തന്നെ നീക്കിവെച്ചിരുന്നു. ആ പഞ്ചായത്തിന്റെ കാര്യം ഇത്ര പെട്ടെന്ന് പോകുന്നു. വാസ്തവം എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ പോയപ്പോ എന്തോ വല്ലാതെ. മണി 11 ആയി, നമുക്ക് പോവാം. കാന്റീൻ ആകുമ്പോ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുക ചെയ്യാം. നാളെ കാന്റീനിലേക്ക് ഒന്ന് വരുമോ? എന്തുകൊണ്ട് ഇത്? ഇത് എത്രാമത്തെയാ? ഇതൊരു ഇത്തിരി ടഫ് കേസാ. ആ ഒരു കാന്താരിയാ, പക്ഷേ ജോൺസൺ ലവ് മേക്കിംഗ് തിയറി തെറ്റാറില്ല. ഇതും നാളെ കാന്റീനിലൊതുങ്ങും. ആ ഒരു തവണ എവിടുന്നെങ്കിലും അടി വാങ്ങിക്കും. മൂന്നാല് സ്റ്റെപ്പ്,
അടുപ്പിച്ച് വെച്ചാൽ ഉടനെ കിതയ്ക്കും. വളരെ പതുക്കെ നടക്കാവുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ബീന കാത്തിരിക്കില്ല എന്ന് കരുതി ഞാൻ അറിയാതെ ഓടിപ്പോയി. എന്നെ കണ്ടാൽ ഞാൻ ഹൃദ്രോഗിയാണെന്ന് ആരെങ്കിലും പറയുമോ? ബീന ബീനയോട് എന്നെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, സഹോദരന്മാരോ സഹോദരികളോ ഇല്ല. വർഷങ്ങളായി ഏകാന്തതയാണ് എന്റെ കൂട്ട്. എനിക്ക് സ്നേഹം വേണം. എന്നെ സ്നേഹിക്കാൻ ജോൺസന് കഴിയുമോ? സെക്കൻഡ് അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന മോളിയെ ജോൺസൺ അറിയാമോ? ആ മോളിയുടെ ഏറ്റവും വലിയ അനിയത്തിയാണ് ഞാൻ. ചേച്ചി ജോൺസനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയുന്നു? എനിക്ക് പേടിയോ? ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. നോക്കൂ ഗീത, രണ്ടു ദിവസത്തിനുള്ളിൽ കോളേജ് അടയ്ക്കും, പിന്നെ നമുക്കിങ്ങനെ കാണാൻ നിൽക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന്. അതാ എനിക്ക് പേടി. എന്തിനാ പേടിക്കുന്നത്? ഗീതയ്ക്ക് ഇത്ര കരച്ചില്ലേ? നമ്മൾ ഒരുമിച്ച് ഞാൻ പറഞ്ഞ ഹോട്ടലിൽ പോയി മുറി എടുക്കുന്നു. ആരെങ്കിലും കണ്ടാൽ? കണ്ടാലെന്താ? നമ്മൾ ഇന്നലെ കല്യാണം കഴിഞ്ഞതാന്ന് കരുത്. അല്ലാതെന്താ? എന്താ ജീ പറയുന്നത്? നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് കരുതരുത്. മറ്റുള്ളവർക്കും കോമൺ സെൻസ് ഒക്കെ ഉണ്ട്. കല്യാണം കഴിച്ച കഴിച്ച താന് വേണ്ടേ? ഉണ്ടല്ലോ. കേട്ടെ, ഇനി ഒന്നും എതിർക്കരുത്. എന്താ വിചാരിച്ച മണ്ടനാണെന്ന്? എന്നാലും അജി, ഇനി ഒന്നും പറയണ്ട, ഞാൻ കെട്ടാൻ പോവാ. വേണ്ട, കെട്ടുന്നതായി മനസ്സിൽ വിചാരിച്ചാ മതി. എങ്ങനെ? കണ്ണടയ്ക്കൂ. ഇനി കല്യാണ മണ്ഡപത്തിലാണെന്ന് വിചാരിക്കണം. അടുത്താരാണ്? നാദസ്വരം ഒക്കെ കേൾക്കാമോ? നല്ല ചന്ദ്രക്കിരയുടെ മണം. ഇനി കെട്ടിക്കൊള്ളു, സൂക്ഷിച്ചു കെട്ടണം, കെട്ടഴിഞ്ഞു പോകരുത്. ഇനി കണ്ണുകൾ. അപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നോ? പക്ഷേ ശരിക്കുള്ള കല്യാണം കഴിയുന്നത് വരെ എല്ലാം ഇങ്ങനെ പാടുള്ളൂ. ഹലോ. യാ. Okay, I'll do it. I'll provide it for you. I will be back in the evening. Do not worry. Wait, I'll get it. Come on. ഞാൻ ഒപ്പിട്ടപ്പോ എന്റെ കൈ വിറച്ചോന്ന് സംശയം. അയാൾ നമ്മുടെ കള്ളത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് മനസ്സിലാവാൻ? നമ്മൾ ഇന്നലെ വിവാഹം ചെയ്തവരല്ലേ. ഏയ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ആരെങ്കിലും വന്നാൽ കുറെ കൂടി ഫ്രീ ആയിട്ട് പെരുമാറണം. ഞാൻ ഗീത എടി കൂടിന്നൊക്കെ വിളിക്കും. ഗീത എന്ത് വിളിക്കും? എടാന്ന്. എടാന്നോ? അടിച്ചാലുണ്ടല്ലോ. കുടിക്കാൻ എന്തെങ്കിലും വേണോ സാർ? എടി, നിനക്കുമല്ലോ വേണോ? ചേട്ടൻ എന്തെങ്കിലും വേണോ? നിനക്ക് വല്ലതും വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചേട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്കും വേണം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം സാർ, അപ്പോഴേക്കും എനിക്ക് അടുത്ത മുറിയിൽ ഒന്ന് പോയിട്ട് വരാമല്ലോ. ഗീത അയാൾ ചിരിച്ചതുണ്ടോ? അയാൾക്ക് നമ്മുടെ കള്ളത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുപോട്ടെ, ഇപ്പൊ എന്താ വിളിച്ചത്? അയാൾ വന്നപ്പോ എന്തോ വിളിച്ചില്ലേ? കമോൺ. ചേട്ടാന്നോ? ആ ഗീത, ഈ ഹോട്ടലിനടുത്ത് ഒരു പഴയ അമ്പലമുണ്ട്, നമുക്ക് നാളെ രാവിലെ ഉടപ്പി തൊഴണം. എന്താ? ഞാൻ മുണ്ടും ജുബയും, ഗീത മുണ്ടും നേരിതു, നല്ല രസമായിരിക്കും. ആ മാഡം അകത്ത് പോയി കിടന്ന് സുഖമായി ഉറങ്ങിക്കൊള്ളണം.
ഞാൻ ഇവിടെ ഈ കസേരയിൽ നിന്ന് ഉറങ്ങിക്കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ണിൽ തന്നെ നോക്കി നോക്കി നേരം വെളുപ്പിക്കും. അയ്യോ, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ? ഹാ, ഗീത വിഷമിക്കണ്ട, എനിക്ക് ക്ലാസ്സിലിരുന്ന് ഉറങ്ങി നല്ല ശീലമാണ്. ആ പിന്നെ ഒരു കാര്യം, ആരാദ്യം ഉറങ്ങുന്നു അവർ നാലുപേര് പാട്ട് പാടിയേക്കണം. എഗ്രി? ഗുഡ് നൈറ്റ്. എടി, എന്തോ ഉറങ്ങിയോ? ഉറക്കം വരുന്നോ? സ്വപ്നം 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 പോയതാരാ?
അത് 205 താമസിക്കുന്നവരാ, മിസ്സിസ് ആൻഡ് മിസ്റ്റർ രാജശേഖരൻ. രാജശേഖരൻ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹലോ. ഹലോ മിസ്റ്റർ രാജശേഖരൻ അല്ലേ? ഏത് രാജശേഖരൻ? രാജശേഖരൻ പുള്ളി, നിങ്ങൾ ആരാ എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഒരുപക്ഷെ കണ്ടാൽ അറിയുമായിരിക്കും. പിള്ളേ, ഇത് ഒരു വലിയ കാര്യമായിട്ട് കാണാനില്ല. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിരുന്ന പരാക്രമങ്ങളുടെ പകുതിയല്ലേ അവൻ കാണിക്കുന്നുള്ളൂ. അതേ ഈ കുട്ടി കാണാൻ എങ്ങനെ? എനിക്ക് വളരെ ബോധ്യമായി. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാണെന്ന് കണ്ടാലറിയാം. അജിക്കുഞ്ഞിന് നല്ല ചേർച്ചയായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ലൈസൻസ് കൊടുത്താലോ എന്നാണ് എന്റെ ആലോചന. ഒരു വിവാഹം കഴിഞ്ഞാൽ അവനും കുറെയൊക്കെ പക്വത വരും. ആ നിലയ്ക്ക് അവനും കൂടി ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി ആയിക്കൊള്ളട്ടെ. നല്ല കാര്യം. മറ്റൊന്നും നാം നോക്കാനില്ല. പെണ്ണിന്റെ കുടുംബം നോക്കണം, ജാതകം നോക്കണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. കുഞ്ഞെ, സെമി ഫൈനൽസിൽ കളി ജയിച്ചിരിക്കുക. ഡാഡിയുടെ അനുവാദം കിട്ടി. ഇനി ആ പെൺകുട്ടിയുടെ ജാതകം വാങ്ങിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം കേട്ടോ. ഇതൊക്കെ നേരത്തെ മേടിച്ചു വെച്ചിരിക്കണം. ജീവിതത്തിൽ പ്ലാനിംഗ് എല്ലാം വേണ്ടി വിളിച്ചിട്ടാ. പിന്നെ പിന്നെ പ്ലാനിംഗും വേണം, ഫാമിലി പ്ലാനിംഗും വേണം. ഹലോ, ഇത് മിസ്റ്റർ പി കെ പണിക്കരുടെ വീട്ടിൽ നിന്നാണ്. ഇന്നലെ കൊടുത്തു വെച്ചാൽ ജാതകം നോക്കിയില്ലേ? എങ്ങനെയുണ്ട്? ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ വരണം വരണം, ഇരിക്കൂ. ജാതകത്തിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞത്? എന്റെ കുഞ്ഞേ, ഞാൻ പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പരസ്പര വിരുദ്ധമായിട്ടുള്ള ജാതകം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് ചേരില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് വിധി. അവിട്ടം മകരക്കൂറ് സ്ത്രീയും മകീരം മിഥുനക്കൂറ് പുരുഷനും ഷഷ്ടാഷ്ടമാണ്. അല്ല, അത് പിന്നെ മകീരം മുക്കാലാവുമ്പോ ഒപ്പിക്കാം, പക്ഷേ കടുത്ത വിരോധമാണ്. അത് പിന്നെ പിന്നെ രണ്ടു പൊരുത്തമുണ്ട്, പറ്റിക്കാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഇഷ്ടത്തിലാണല്ലോ. അതെ. അപ്പൊ പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതല്ല കാര്യം. വീട്ടിൽ നിന്നും ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഇത്രയും പൊരുത്തമുള്ള ജാതകം കണ്ടിട്ടില്ലെന്നാണ് പറയാം. ഇത്രയും പൊരുത്തമുള്ള ഒരു ജാതകം ഈ ലോകത്ത് കണി കാണാൻ പറ്റില്ലെന്നാണ് കണിയാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിള്ളേർ കാര്യം ചെയ്യും, അവരുടെ വീട്ടിൽ ചെന്ന് ബന്ധപ്പെട്ടവരായിട്ട് സംസാരിക്കാം. പിന്നീട് ഒരു ദിവസം സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. മതി, എന്നാ ഞാൻ ഇന്ന് തന്നെ പുറപ്പെടാം. ഈ വക കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നാണ് ശാസ്ത്രം. ആ ശരിയാണ്. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചേട്ടൻ നല്ല സ്മാർട്ടായിട്ടൊക്കെ സംഗതി പറയണം. ആ വിഷ്യു ബെസ്റ്റ് ഓഫ് ലക്ക്. Wish you also best of luck. ഇരു 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 ഏ ഏ ഏ ഏ ഏ ഐ ഐ
ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഇലക്ട്രോണിക്സിന് ഇന്ത്യയിൽ യാതൊരു സ്കോപ്പും ഇല്ല. യു സീ, ദിസ് ഈസ് മൈ ഡിസൈൻ. ദൈവാധീനം ദൈവാധീനം എന്ന് പറയുന്ന സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നല്ലേ. എന്ന് വെച്ചാൽ മൂന്ന് പേരും കൂടെ ചേർന്നുള്ള പിടുത്തമല്ലേ. മൂത്തവൻ ഇലക്ട്രോണിക്സ് പഠിച്ച് വട്ടായെന്നാ പറയുന്നത്, ആനെ പോലൊരുവൻ. രണ്ടാമത്തവൻ അത്രയും പോണ്ടി വന്നില്ല, അത് കാള പോലൊരു രൂപം. മൂന്നാമത്തവൻ അശട. പക്ഷെ അവനാണ് കൂട്ടത്തിൽ മൂത്തവട്ട്. അന്വേഷണത്തിൽ ഈ പിള്ളേരുടെ തന്തയും ഇത് തന്നെ വന്നാ ചത്തത്. ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് തലമുറകൾ കൈമാറുന്ന ഒരു അസുഖമാണ്. ആ നിലയ്ക്ക് നാളെ ഈ കുട്ടിക്കും ഇത് വന്നുകൂടാന്നുണ്ടോ? എന്റെ ചിന്ത പോകുന്ന ആ വഴിക്ക വരും. നാളെ ഈ കുട്ടിക്കും ഇത് തന്നെ വരും. ഇരട്ടേക്ക് ഞാനിവിടെ എവിടെ എനിക്ക് പിടി തരില്ല അല്ലേ. നല്ല സുഖമില്ലാത്തവരാണല്ലേ. എന്താ എന്നോട് പറയുന്നത്? പറഞ്ഞാൽ നാം തമ്മിലുള്ള ബന്ധം തീരുമാനം കരുതിയാ. ഡാഡിക്ക് പരിചയമുള്ള ഒരു നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ വർക്കി. നമുക്കിവരെ അദ്ദേഹത്തെ കാണിക്കാം. ആ അതിരിക്കട്ടെ. അമ്മയോടെ? അമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഗീത, ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്.
സംഗതിയൊക്കെ ഗീത അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു അജിത്. അദ്ദേഹം വരുമ്പോ ഞാനും അമ്മയും ഒരു മരണ വീട്ടിൽ പോയിരിക്കുന്നു. എന്റെ ബ്രദേഴ്സ് അദ്ദേഹത്തോട് വളരെ മോശമായിട്ട് പെരുമാറി. അവർക്ക് വേണ്ടി ഞാൻ അജിത്തിനോട് മാപ്പി ചോദിക്കുന്നു. ഞാൻ മാപ്പ് തരുന്നതല്ല പ്രശ്നം, പക്ഷേ അവൻ മാപ്പ് തരില്ല. ഒരിക്കലും ഈ വിവാഹം നടത്താൻ പാടില്ലെന്നാണ് പിള്ളച്ചേട്ടൻ രാജിയോട് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. നാം ഒളിച്ചോടുക. രാത്രി ഞാൻ വരും. ഗീത റെഡിയായിരിക്കണം. ഗീത, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡാഡി വിൽ ബി ഹാപ്പി. അല്ലാതെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ വരും കൃത്യം 10 മണിക്ക്. ഓക്കെ. കുട്ടിയുടെ മനസ്സിലിരിക്കുന്ന ദുഃഖം മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത്. അജിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാരമ്പര്യം നിലനിർത്തേണ്ട ആളാണ്, പണത്തിലും പ്രതാപത്തിലും. ഇവിടെ ആങ്ങളമാര് കാലും അരയും മുക്കാലും കണക്കിന്, തലയ്ക്ക് സ്ഥിരമില്ലാത്ത പരിതസ്ഥിതിയിൽ ഈ വിവാഹം നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഞാനും കൂടെ തറപ്പിച്ചു പറഞ്ഞു. ഇല്ല ജി, ഞാൻ വരുന്നില്ല. ആ പെട്ടി ആരുടെയാണ് മജിക്ക് മനസ്സിലായില്ലേ? തുറന്നു നോക്കൂ. അതെനിക്കുള്ള പ്രതിഫലമാണ്, ശിക്ഷയുമാണ്. ആവശ്യത്തിലേറെ കാശുണ്ട് പിള്ളച്ചേട്ടന്. പക്ഷേ ഒന്നു മാത്രമേ പറയാനുള്ളൂ, അജിയുടെ കുടുംബത്തിന്റെ ഭാവി ഞാനായിട്ട് നശിപ്പിക്കരുത്. എന്റെ വീട്ടിൽ 3 പേർക്കും പ്രാന്താണ്. നാളെ എനിക്കും പ്രാന്ത് വരാം. അല്ല, വരും. വേണ്ട ജി, ഞാൻ മൂലം അജി നശിക്കരുത്. അജി ഇനി വരരുത്. ഒരിക്കലും വരരുത്. ഏഴോ എട്ടോ തവണ അങ്ങോട്ട് വിളിച്ചു,
എങ്ങനെയോ ഒരു തവണ കിട്ടി. ഞാൻ പോയത് ഒരുപിടി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ്. എന്ത് പറയുന്നു, ഒന്നും നടന്നില്ല. ആ അതിലും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇത്. അവനെവിടെ? രാവിലെ ഓഫീസിൽ നിന്നും വന്ന പാടെ മുറിയിൽ കയറിയതാ. കോട്ട് പോലും ഊരിയിട്ടില്ല. ഡാഡി എല്ലാം അറിഞ്ഞു. തെറ്റ് ആരുടെയുമല്ല, എന്റേതാ. Let me see. സാർ, തെറ്റിദ്ധരിക്കരുത്. ഈ ജോലിയിൽ നിന്നും ദയവായി എന്നെ ഒഴിവാക്കണം. ആത്മാർത്ഥമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് സാർ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജോലി ചെയ്യാനുള്ള മനസാന്നിധ്യം ഇനി എനിക്കില്ല. മോളെ, ഞാൻ എല്ലാം അറിഞ്ഞു. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം, ധാരാളം ഉണ്ടാവാം. പക്ഷേ അവയെ പരിഹരിക്കുന്നതിലാണ് നമ്മുടെ സാമർത്ഥ്യം കാണിക്കേണ്ടത്, അല്ലാതെ അവയിൽ നിന്ന് ഒളിച്ചോടുന്നതിലല്ല. നിന്നോട് ഞാൻ ആ ദിവസം രാത്രി പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്റെ മകനെ നീ എനിക്ക് തിരിച്ചു തരണം. തിരിച്ചേൽപ്പിച്ചതാണ് പിള്ളച്ചേട്ടൻ പറഞ്ഞപ്പോൾ. അതെ, കുറ്റം എന്റേതാണ്. അന്ന് നിന്റെ സഹോദരങ്ങളുടെ സ്ഥിതി ഓർത്ത് ഞാനിതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇന്ന് അതേ ഞാൻ തന്നെ എന്റെ മകൻ ആശ്രയാകുമോ എന്ന് ഭയന്ന് നിന്നോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുവിടേ മോളെ. ഏറ്റവും പ്രസന്നമായ മാനസികാവസ്ഥയാണ് അവൻ ഇന്ന് ആവശ്യം. അത് ഉണ്ടാക്കാൻ നിനക്കേ കഴിയൂ, നിനക്ക് മാത്രം. ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി അല്ല, അവന്റെ ജീവിത പങ്കാളിയാകാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രയാസങ്ങളൊക്കെ ഞാൻ തീർക്കാം. ഏറ്റവും നല്ല ഡോക്ടർമാരെ കാണിച്ച് ഞാൻ അവിടെ അസുഖം മാറ്റാം. നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. വൈകിപ്പോയി സർ. ആർക്കും അവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. അതിന്റെ ആവശ്യവുമില്ല. അജിത്തിനെ ഞാൻ അവസാനമായി കണ്ട ദിവസം എനിക്ക് മതിയായി. കണ്ടതുപോലെ തൃപ്തിയായില്ല നിങ്ങൾക്ക്. എന്റെ ജീവിതം നശിപ്പിച്ചു. രോഹികൾ 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 സന്തോഷകരമായ ഒരു ജീവിതം
ഈ ജന്മം എനിക്ക് അർഹമല്ല. അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുക, അതാണ് എന്റെ ഏക ലക്ഷ്യം. അന്ന് ദേഹം തളർന്നു വീണതാണ് എന്റെ അമ്മ, പിന്നീട് ഇതേവരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ അജിത്തിനെ ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചോട്ടെ. യാത്ര പറയുന്നില്ല. എല്ലാം ഞാൻ കേട്ടു. ഗീതപ്പെട്ടുള്ളൂ, പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്കറിയാം ഇതെന്നെങ്കിലും തിരിച്ചു വരുമെന്ന്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. മടങ്ങി വരാതിരിക്കാൻ ഗീതയ്ക്ക് കഴിയുമോ? നാം വിവാഹം കഴിച്ചവരല്ലേ. ഇനി കെട്ടിക്കൊള്ളു, സൂക്ഷിച്ചു കെട്ടണം, കെട്ടഴിഞ്ഞു പോകരുത്. ഇനി കണ്ണു കൊടുക്കും. അപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നോ? സ്വപ്നം 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 സ്വപ്നം